السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء رب اجعلني مقيم الصلاة رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل الدعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هم هواء. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. മുതാലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മബന്ധന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ തിരുനോട്ടം ലഭിക്കുന്ന നല്ല മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ സർവ മജ്ലിസുകളെയും റബ്ബ് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലാ നബിയിനാ വഅലൈഹി സ്സലാം
അവിടുത്തെ ദുആയിനെ കുറിച്ചായിരുന്നു ഇന്നലെയും മെനഞ്ഞാന്നു അതിന്റെ തലേ ദിവസവും. ഏകദേശം 3-4 ദിവസമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിന്റെ ബാക്കി ഇന്ന് പ്രസംഗിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തുടർച്ചയായി ഓൺലൈനിൽ കേൾക്കുന്ന ആളുകൾക്ക് ആ ഒരു പൂർത്തീകരണം ആവശ്യമാണ് എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് ആ ദുആഇന്റെ ചെറിയൊരു ഭാഗം ഇന്നിവിടെയും സംസാരിച്ച് പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയന വഅലൈഹി സലാം, അവിടുത്തെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയിലൂടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഉപ്പാപ്പയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെ നാം പലപ്പോഴും പരിചയപ്പെട്ടവരായിരിക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആഉ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനോദി സഹാബത്തിന് പറഞ്ഞു കൊടുത്ത സന്ദർഭം ഖുർആൻ എടുത്തു പറയുന്നു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا الْبَلَدَ آمِنًا وَاجْنُبْنِي وَبَنِي أَن نَّعْبُدَ الْأَصْنَامَ. ഈ ആയത്തിൽ 3 ദിവസം മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്. സമയമുള്ളപ്പോൾ കേൾക്കാൻ കഴിയുന്നവർ കേൾക്കാൻ ശ്രമിക്കണം എന്ന് എടുക്ക് ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്ത സന്ദർഭം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, ഈ നാടിനെ നല്ല സുരക്ഷിതമായ നാടാക്കി മക്കയെ നീ മാറ്റിത്തരണേ അല്ലാഹ്. എന്നെയും എന്റെ പ്രിയപ്പെട്ട മക്കളെയും എന്റെ സന്താന പരമ്പരകളെയും ബിംബാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ അല്ലാ. റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി ومن أصاني فإنك غفور رحيم. ഈ ആയത്തിൽ ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നവർ യൂട്യൂബിലുണ്ട്, സമയമുള്ളപ്പോൾ കേൾക്കാവുന്നതാണ്. അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ആദ്യം ദുആ ചെയ്തത് അല്ലാഹ് എന്നെയും എന്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് ശിർക്കിൽ നിന്ന് നീ അകറ്റി നിർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് അങ്ങനെ അകറ്റി നിർത്തി നല്ല നിലയ്ക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ നാട്ടിൽ സമാധാനം വേണം, നാട്ടിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. അല്ലാഹു ഈ രാജ്യത്തും ആ ഒരു സമാധാനം നിലനിർത്തി തരുമാറാകട്ടെ. ആ ദുആ മക്കയിൽ നീ സമാധാനവും നിർഭയത്വവും നൽകണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തിട്ടാണ് അല്ലാ ശിർക്ക് ചെയ്യുന്നവരിൽ എന്നെയും എന്റെ മക്കളെയും നീ പെടുത്തരുത് എന്ന് ദുആ ചെയ്തത്.
അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നഹുന്ന അളലന കസീറും മിനന്നാസ്, കൂടുതൽ ആളുകളും പേച്ചുപോയവരാ, അല്ലാ അധിക ആളുകളും പേച്ചുപോയവരാ. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ആരെങ്കിലും എന്നെ വഴിപ്പെട്ടാൽ, ഫഇന്നഹു മിന്നി, അവർ എന്നിൽപ്പെട്ടവനാണ്. വമൻ അസാനീ, ഞാൻ പഠിപ്പിച്ച ആശയത്തിനാരെങ്കിലും എതിരായി പ്രവർത്തിച്ചാൽ, നീ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ഫഇന്നക ഗഫൂറു റഹീം, നീ നല്ല പൊറുതിയുള്ള, വിട്ടുവീഴ്ചയുള്ള, നല്ല കാരുണ്യമുള്ള റബ്ബാണ് എന്നാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹിസ്സലാം. എന്തൊരു നല്ല വാക്കാണ്! ആരെങ്കിലും എന്നെ വഴിപ്പെട്ടാൽ, ഫമൻ തബിഅനി, ആരെങ്കിലും ഞാൻ പഠിപ്പിച്ച ആശയത്തെ പിന്തുടർന്ന് ജീവിച്ചാൽ, ഫഇന്നഹു മിന്നി, അവൻ എന്നിൽപ്പെട്ടവനാണ്. ആരെങ്കിലും എതിര് ചെയ്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നായിരുന്നു പറയേണ്ടത്. അതേപോലെ തുടരുകയാണെങ്കിൽ, പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകസൃഷ്ടാവായ റബ്ബിന്റെ കാരുണ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്, ലോകസൃഷ്ടാവായ റബ്ബിന്റെ പൊറുതിയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒമൻ അസാനി ഫഇന്നക ഗഫൂറു റഹീം, ആരെങ്കിലും എന്നോട് എതിര് ചെയ്താൽ, ഞാൻ പഠിപ്പിച്ച ആശയത്തിനെതിര് ചെയ്താൽ, നിന്റെ ദീനിന് എതിര് പ്രവർത്തിച്ചാൽ, നീ നല്ല പൊറുതിയുള്ള റബ്ബാണ്, വല്ലാതെ മാപ്പ് കൊടുക്കുന്ന റബ്ബാണ്, നീ വലിയ കാരുണ്യവാനായ റബ്ബാണ്. ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, വലിയ സങ്കടം തോന്നി, ഞാൻ മെനഞ്ഞാന്നും എറണാകുളം ജില്ലയിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ കാസർഗോഡ് ജില്ലയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ബാർബർ ഷാപ്പിൽ കയറി, ബാർബർ ഷാപ്പിൽ കയറിയിട്ട് താടി ഒപ്പിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ താടി ഒപ്പിക്കാൻ വന്ന ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്? പേര് കേട്ടപ്പോ മഷാല്ലാ, നല്ല പേര്, നല്ല ബർക്കത്തുള്ള പേര്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, മാഷാല്ലാ നല്ല പേര്, ബാപ്പ നിങ്ങളെ സ്നേഹിച്ചു വെച്ചതായിരിക്കും. അങ്ങനെയാണല്ലോ, ബാപ്പമാര് മക്കളോട് സ്നേഹമുള്ളവരാണെങ്കിൽ മക്കൾക്ക് പേര് വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പിൽക്കാലത്ത് സന്തോഷിക്കാൻ കഴിയുന്ന പേര് വെച്ചു കൊടുക്കണം. സ്നേഹിക്കുന്ന മക്കൾക്ക് പിൽക്കാലത്ത് ഭാരമാകുന്ന പേര് വെച്ചു കൊടുക്കരുത്. നിങ്ങളെ ഒരുപാട് ഭാഗത്തൊന്നും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ പേര് ഇത് ചോദിച്ചപ്പോ, ഒരു ചെറിയ പെൺകുട്ടിയാണ്, 2 വയസ്സ് പ്രായം ഉണ്ടാകും, ആ കുട്ടി എന്നോട് ഫാത്തിമ സാനിയ എന്നാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടി വന്നിട്ട് ഇത് വേർക്കണം എന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണ്, ആരോ പറഞ്ഞു വിട്ടതാണ്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താ മോളെ പേര്? അപ്പൊ പറഞ്ഞു, ഫാത്തിമ സാനിയാണ്. കോഴിക്കോട് ഹോസ്പിറ്റലിൽ എന്നോട് ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി പറഞ്ഞതാ ഞാൻ പറയുന്നത്. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഫാത്തിമ എന്നുള്ളതിന്റെ കൂടെ കൂട്ടി വെച്ചിട്ട് കാര്യമുണ്ടോ? ഫാത്തിമ എന്ന പേരിന് പോലും ദുഷ്പേരായി പോകൂലേ? പേര് വെക്കുമ്പോ മക്കള് പിൽക്കാലത്ത് ബാപ്പമാരെ ശപിക്കുന്ന ഒരു വിധത്തിൽ പേര് വെക്കാൻ പാടില്ല. ചില ആളുകളോട് പേര് ചോദിച്ചാൽ അവർ പറയാൻ മടിക്കുകയാണ്. എന്താ കാരണം? വലിയമ്മമാരോട് പേര് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പറയും, ആരാ നിനക്ക് പേര് വെച്ചത് എന്ന് ചോദിച്ചു. അത് പേടിച്ചിട്ട് ഏതെങ്കിലും ഉസ്താദുമാർ ഒരിക്കൽ ചോദിച്ചാൽ പിന്നെ പേര് പറയാൻ പേടിയാണ്. അതുപോലെ നിക്കാഹിന്റെ സദസ്സിൽ ചിലപ്പോ ചില പെൺകുട്ടികളെ പേരിങ്ങനെ പറയുന്നത് കേൾക്കാം, ആ പാവ ഉസ്താദ് എത്രയാ അധ്വാനിക്കുന്നത് എന്നറിയോ ഈ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ. ഇവിടെയൊന്നും അങ്ങനെ ഫേഷൻ നോക്കി പേര് വെക്കുന്ന ആളുകൾ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പേര് വെക്കുമ്പോ അതൊരു പുതിയ, ഇതുവരെ കേൾക്കാത്ത പേരാകണം. അതാണ് പേരിന്റെ ഏറ്റവും വലിയ ബഹുമാനം എന്ന് മനസ്സിലാക്കിയിട്ട് കിട്ടുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോ നല്ല രസന്തോതി അങ്ങ് വെക്കൽ തന്നെ. അങ്ങനെയുള്ള ആളുകളൊന്നും നിങ്ങളെ ഒരുപാട് ഭാഗത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കും. ഇല്ലാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. ഇയാളെ പേര് കേട്ടപ്പോ നല്ല സന്തോഷം തോന്നി. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു,
ബാങ്ക് വിളിക്കാൻ ഏകദേശം ഒരു 10-15 മിനിറ്റേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ബാക്കിയുണ്ടാകും. ഞാൻ ഇയാളോട് ചോദിച്ചു, താടി ഒപ്പിച്ച് കഴിയാനായപ്പോ ഞാൻ ചോദിച്ചു, അല്ല നിസ്കരിച്ചോ? ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല നിസ്കരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു, അതെന്തേ നിസ്കരിക്കാത്തത്? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ജോലി തിരക്കിനിടയിൽ സമയം കിട്ടിയില്ല. ഞാൻ ചോദിച്ചു, ചോറ് കഴിച്ചോ? ആ, നിങ്ങൾ വരുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ ചോറും കഴിച്ചിട്ടാ വന്നത്. ചോറ് വയ്ക്കുന്ന വിഷയത്തിൽ യാതൊരു സമയക്കുറവുമില്ലല്ലേ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഭയങ്കര തിരക്കായി പോയല്ലോ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പ് ഏകദേശം ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഈ ചെറുപ്പക്കാരന്റെ അടുക്കൽ വെച്ച് മുമ്പ് ഞാൻ ഒരു വട്ടം താടി ഒപ്പിച്ചിട്ടുണ്ട്, അന്നും ഇതുപോലെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മലയാളം സംസാരിക്കാത്ത ആളാണ്, മലയാളം അയാൾക്ക് വേണ്ടതുപോലെ അറിയില്ല, എനിക്കാണെങ്കിലും ഹിന്ദിയും വേണ്ടതുപോലെ അറിയില്ല. എന്നാലും ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറയാനും എനിക്കറിയാം. ഞാൻ അന്നയാളോട് നിസ്കാരത്തെ കുറിച്ച് കുറേ സമയം പറഞ്ഞു കൊടുത്തു. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയപ്പോൾ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, വളരെ കറക്റ്റാണ്. അങ്ങനെ ഇയാളോട് ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇയാള് പറഞ്ഞു, വല്ലാത്ത വിഷമത്തിലാണ് ഞങ്ങൾ. ഞാൻ ചോദിച്ചെന്താ വിഷമം? അല്ല, ഞങ്ങളെ നാട്ടിൽ വലിയ പ്രയാസമാണ്, മുസ്ലിമീങ്ങൾ വലിയ വിഷമത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഞാൻ ചോദിച്ചു, എന്തേ പ്രശ്നം? അപ്പയാള് പറഞ്ഞു, ഇന്ത്യയിലൊട്ടാകണ്ടല്ലോ നിങ്ങളറിയില്ലേ, മോഡി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്നിട്ടുണ്ട്. ഇയാള് പറയാണ്, ഞാൻ അയാളെ ഇതുവരെ മോദിജി എന്നാ വിളിച്ചത്, അയാൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇയാളെന്നോട് പറയുന്നു, ഇന്ന് വരെ ഞാൻ അയാളെ മോദിജി എന്നാ വിളിച്ചത്, ഇനി ഞാൻ മോദിജി എന്ന് വിളിക്കൂല. ഞാൻ അയാളോട് പറഞ്ഞു, അയാളെ തെറി വിളിക്കലവിടെ നിൽക്കട്ടെ, നീ ഇന്ന് നിസ്കരിക്കാത്തതിന്റെ കഥ പറയൂ, ഇന്നത്തെ ലോഹറി നിസ്കാരത്തിന് നിനക്ക് സമയം കിട്ടിയില്ലല്ലോ. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ലോഹറി നിസ്കാരം സമയം കിട്ടാത്തത് കൊണ്ട് പോകട്ടെ, സമയത്തിന്റെ കഥ നമുക്ക് പറയാം, നീ സുബ്ഹി നിസ്കരിച്ചോ? അപ്പൊ അയാൾ പറഞ്ഞു, ഇല്ല. ഞാൻ അയാളോട് പറഞ്ഞു, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവാജിറിൽ പറഞ്ഞത് കാണാ, ഹദീസിൽ വന്നതായി ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പഠിപ്പിച്ചത് കാണാ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ആളുകൾക്ക് 15 ശിക്ഷ റബ്ബവർക്ക് കണക്കാക്കി പോയി. ഖംസത്തും ഫി ദുനിയാ, അതിൽ 5 ദുനിയാവിലാണ്, 5 ദുനിയാവിലാണ്. ഞാൻ വളരെ വിശദമായി ഏകദേശം 1 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 1 ആഴ്ച മുമ്പ് കാസർഗോഡ് ജില്ലയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ആ ഹദീസ് വിശദമായി പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ പ്രസംഗം ലഭ്യമാണ്, സമയം കിട്ടുമ്പോൾ കേട്ടോളൂ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അതിലൊന്ന്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി ഹദീസിൽ വന്നതായി മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, യുൻസഉൽ ബറകതു മിൻ ഉമരിഹി, അവന്റെ ആയുസ്സിൽ ബർക്കത്തുണ്ടാകൂല. ആയുസ്സിൽ ബർക്കത്ത് കുറിപ്പോകാൻ നിസ്കാരം കൈയൊഴിക്കുന്നത് വലിയ കാരണമാണ് എന്ന് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ മറുപടി വളരെ ശരിയാണ്. നിങ്ങൾ എന്നോട് മുമ്പ് ഒരു പ്രാവശ്യം നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ നിസ്കാരം കൃത്യമായി കൊണ്ടു നടന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മനസ്സിന് വലിയ സമാധാനമാണ്, മനസ്സിന് വലിയ സന്തോഷമാണ്. ആ നിസ്കാരം
ഒരു ദിവസം ദുഹറങ്ങ് നഷ്ടപ്പെട്ടു പോയി, രണ്ടാമത്തെ ദിവസം അസറും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നിസ്കാരം കൃത്യമായി കൊണ്ടുവരുന്നതിനിടയിൽ അറിയാതെ ഒന്നും രണ്ടും മൂന്നും നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് വലയങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നിസ്കരിക്കാത്തത് ദിവസങ്ങളായി. വെള്ളിയാഴ്ച ജുമുഅക്ക് കൃത്യമായി പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, വെറുതെ അല്ല നമ്മുടെ ഇന്ത്യ രാജ്യം ഇങ്ങനെ മുസീബത്ത് അനുഭവിക്കുന്നത്, വെറുതെ അല്ല നമ്മുടെ ഇന്ത്യ രാജ്യം ഇങ്ങനെ പ്രയാസപ്പെടുന്നത്. ഒരുപാട് മുസ്ലിം നാമധാരികളുണ്ട്, പേര് ചോദിച്ചാൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്, പക്ഷേ അല്ലാഹ്വിനെ വിസ്മരിക്കുന്നവരായി പോയി, റബ്ബിനെ സ്മരിച്ച് ജീവിക്കുന്നവര് കുറഞ്ഞു പോയി. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ എണ്ണത്തിൽ കുറഞ്ഞു പോയി. പേരിൽ ധാരാളമാണ്. ഇന്ത്യ രാജ്യം ഇങ്ങനൊരു മുസീബത്ത് ഈ സമയത്ത് അനുഭവിക്കാനുള്ളൊരു കാരണം, ചിലപ്പോൾ ഇത്തരം നിസ്കാരത്തെ കുറിച്ച് ബോധമില്ലാത്ത, നിസ്കാരത്തെ കുറിച്ച് ചിന്തയില്ലാത്ത, നിസ്കാരത്തെ കുറിച്ച് ആലോചനയില്ലാത്ത ഒരു കൂട്ടം സമൂഹം നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്നു എന്നതാണെന്നതിൽ സംശയിക്കേണ്ടതില്ല. ജോലിക്ക് തിരക്കിനിടയിൽ അവിടെ പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള സമയം കിട്ടൂല. എങ്ങനെ ജോലി തിരക്കിനിടയിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാനുള്ള സമയം കിട്ടൂല? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ കയറി വരുന്ന സമയത്ത് താഴെ ഒരു ഗൾഫ് സാർ കണ്ടിട്ടുണ്ട്, അവിടെ പോയാൽ മുസല്ല കിട്ടും, വേണമെങ്കിൽ മുസല്ലിന്റെ പൈസ ഞാൻ തരാ. ജുഅലത്തുൽ അർദു മസാജിദ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിന് ലഭിച്ച വലിയ മഹത്വം പറയുമ്പോ, എന്റെ ഉമ്മത്തിന് ലഭിച്ച വലിയ മഹത്വമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുമ്പോ എന്താ പറഞ്ഞത്? അവർക്ക് ഭൂമിയിൽ എവിടെയും സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല സമ്മതം കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടെന്നല്ല പറഞ്ഞത് എന്റെ അർത്ഥം, അതേ സ്ഥാനത്ത്. അങ്ങനെ സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒതുവെടുത്ത് അവിടെ തന്നെ കിവിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അതിന്റെ പേരിൽ നിസ്കാരം കളാകി കളയാൻ കാരണം പറയാൻ പറ്റൂല. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം അവരെ പറയുന്നു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം, റബ്ബനാ ലിയുഖീമുസ്സലാ വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം വർസഖുഹും മിനസ്സമറാത് ലഅല്ലഹും യശ്കുറൂൻ. എന്റെ പ്രിയപ്പെട്ട അതേ നിന്നാരാധിക്കണം എന്ന് താല്പര്യപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള്, സന്താനങ്ങൾ ഞാൻ അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നു. എവിടെയാ ഞാൻ അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്? അവിടെ ഒരു കൃഷിയുമില്ല. ഒരു കൃഷിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി താമസിച്ചിരിപ്പിരിച്ചിരിക്കുന്നത് ഏരുമാട് പോലെയുള്ള പ്രദേശമല്ല എന്നർത്ഥം അല്ലേ? നിങ്ങളെ നാട്ടിൽ നല്ല കൃഷിയില്ലേ? ഇല്ലേ? അത് പറയാൻ മാത്രം തണുപ്പ് പിടിച്ചു പോയവർക്ക്. നാട്ടിൽ നല്ല കൃഷിയില്ലേ? എന്തൊക്കെ കൃഷിയുണ്ട് അല്ലേ? ചായന്റെ കൃഷിയുണ്ട് അല്ലേ? കാപ്പി ഉണ്ട്, കാപ്പി കൂടുതലായിട്ടുണ്ട് അല്ലേ? പിന്നെ നാരങ്ങ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനം ഇല്ലേ നിങ്ങളെ കൊടകില്? ഒരുപാട് വസ്തുക്കൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. അല്ലാഹുവിന് നന്ദി ചെയ്യാനുള്ള തൗഫീഖും നമുക്ക് തരട്ടെ. അതിന് നല്ല നന്ദി ബോധത്തോടെ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം മഹാനവരെ പറയാണ്, ഇന്നീ അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഅ, ഒരു കൃഷിയില്ലാത്ത മരുഭൂമിയിൽ ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നു. അല്ലാ, ഒരു കൃഷി അവിടെ ഇല്ല, കാപ്പിത്തോട്ടമില്ല, ചായത്തോട്ടമില്ല, അതുപോലെ നാരങ്ങയില്ല, മുന്തിരിയില്ല, നമ്മൾ കാണുന്ന ഒരു തോട്ടവുമില്ല. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇത്തരം വസ്തുക്കളൊന്നും ഇല്ലാന്ന് മാത്രല്ല, കൊടകിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കടകളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സംവിധാനവും വേണ്ടതുപോലെ ഇല്ല. എവിടെ കഅബത്തിന്റെ പരിസരത്ത് ഇപ്പൊ കഅബാലയത്തിനടുക്കൽ പോയാൽ അവിടെ കിട്ടാത്ത വസ്തുക്കളില്ല, അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല.
അവിടെ പോയാൽ നിങ്ങളെ കർണാടകയിലെയും കൊടകിലെയും ആളുകൾ ജോലി എടുക്കുന്ന ഹോട്ടലുകൾ കാണാം, ബിസിനസ് നടത്തുന്ന നിങ്ങളുടെ നാട്ടിന്റെ പരിസരത്തുള്ള ആളുകളെ കാണാം. നിങ്ങളെ കർണാടകയിലും മംഗലാപുരം ഭാഗത്തുമുള്ള പലരെയും അവിടെ വെച്ച് പരിചയപ്പെടാം. ഇപ്പൊ പോയാൽ എങ്ങനെയുണ്ട്? പക്ഷേ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം മഹാനവരുകളന്ന് കഅബാലയം പുനർനിർമ്മാണം നടത്തുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒന്നുമില്ല, വെറും മരുഭൂമിയാണ്. അള്ളാഹ് വലിയ ബറക്കത്ത് കൊടുത്ത ഭൂമിയാണ്. കുറെ ബിൽഡിംഗ് ഉണ്ടായി എന്നതല്ല അതിന്റെ ബഹുമാനം. അവിടെ വലിയ ബിൽഡിംഗുകൾ ഉണ്ടായി എന്നതല്ല ബഹുമാനം. അവിടെ വലിയ ക്ലോക്ക് ടവർ ഉണ്ടായി എന്നതല്ല ബഹുമാനം. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന ഭംഗിയുള്ള ക്ലോക്ക് ഉണ്ടായി എന്നതല്ല ബഹുമാനം. പിന്നെയോ അവിടെ അള്ളാഹന്റെ ദർബാറുണ്ട്. ലോകത്താദ്യമായി റബ്ബിന് സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ട വീട്. ആ വീടിന്റെ സ്വഭാവം അറിയുമോ? ആ വീട്ടിലേക്കൊരു മനുഷ്യൻ നോക്കി നിന്നാൽ അവന്റെ നോട്ടത്തിന് പ്രതിഫലമാണ്. ഉമ്മാന്റെ മുഖത്ത് നോക്കല് സുന്നത്താണ്, പാപ്പന്റെ മുഖത്ത് നോക്കല് സുന്നത്താണ്, മക്കളെ മുഖത്തേക്ക് നോക്കല് സുന്നത്താണ്, ഖുർആനിലേക്ക് നോക്കല് സുന്നത്താണ്. എന്നാൽ ഇതുപോലെ അല്ല, പാപ്പന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഒന്നുകൂടി പുണ്യം കൂടുതലാണ്, ഉമ്മാന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ ഒന്നുകൂടി പുണ്യം കൂടുതലാണ്. അള്ളാന്റെ ദർബാറായ റബ്ബിന്റെ ആദ്യത്തെ വീടായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് പോയി നോക്കി നിൽക്കല് സുന്നത്താണ്. എന്റെ വയലുകൾ കേൾക്കുന്ന ഉമ്മമാരേ, എന്റെ വയൽ കേൾക്കുന്ന ഉപ്പമാരേ, ആ കഅബത്തിന്റെ അടുക്കലേക്ക് പോയാൽ അവിടെ പല ഭാഷക്കാരും ഉണ്ടാകാം, പല ജാതിക്കാരും ഉണ്ടാകാം. ഇസ്ലാം ഒരു ജാതിയും തിരിച്ചിട്ട് ഒരാളെയും പുറത്താക്കാറില്ല. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ദുആക്ക് ഇജാബത്ത് കിട്ടിയ അടിമയെ കുറിച്ച് ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോ ഞാൻ ഇന്നലെ കാസർഗോഡ് വെച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് കേൾക്കാം. അടിമയെന്നോ ഉടമയെന്നോ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നതിന് വ്യത്യാസമില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചോ, നിങ്ങൾക്ക് ദുആക്ക് ഞാൻ ഉത്തരം തരും. ആർക്കാ റബ്ബ് ഉത്തരം കൊടുക്കുന്നത്? ഖുർആൻ പറയുന്നു നല്ല ഈമാനും സൽക്കർമ്മവും ചെയ്യുന്ന വിശ്വാസികളാണോ അവർക്ക് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് ഖുർആൻ. അവന്റെ കയ്യിൽ പണമുണ്ടോ എന്ന് നോട്ടമില്ല. അവന്റെ നിറം വെളുത്തതാണോ എന്ന് നോട്ടമില്ല. അവന്റെ നിറം കറുത്തതാണോ എന്ന് നോട്ടമില്ല. അവന്റെ കയ്യിൽ വിലപിടിപ്പുള്ള കാറുണ്ടോ എന്ന് നോട്ടമില്ല. അവന്റെ കയ്യിൽ പണമുണ്ടോ എന്ന് നോട്ടമില്ല. മുതലാളിയാണോ എന്ന് നോട്ടമില്ല. തൊഴിലാളിയാണോ എന്ന് നോട്ടമില്ല. റബ്ബിന്റെ നോട്ടം എങ്ങോട്ടാണ്? വയസ്തജീബുല്ലദീന ആമനു, ഈമാനുള്ള വിശ്വാസികൾക്ക് ഉത്തരമാണ്. ഈമാനുള്ള വിശ്വാസികൾ എങ്ങനെയുള്ള ഈമാനുള്ളവരാണ്? നല്ല സൽക്കർമ്മം ചെയ്യുന്ന വിശ്വാസികളില്ലേ, അവരെ ദുആക്ക് ഇജാബത്ത് സൽക്കർമ്മം ചെയ്ത് ചോദിച്ചാൽ ഉത്തരമാണ്. നിങ്ങളെ ഏറുമാട് പള്ളിയിൽ വിശ്വാസികളെ കയറി ചെല്ലുമ്പോ കൃഷിക്കാരൻ നാലാമത്തെ സഫിലാണ്, കൃഷി എടുപ്പിക്കുന്ന പറമ്പിന്റെ മുതലാളി ഒന്നാമത്തെ സഫിലാണ്, അതുപോലെ ദുബായിൽ പോകുന്നവൻ ഇമാമിന്റെ നേരെ പിന്നിലാണ്. അങ്ങനെ നിങ്ങൾ ഒരുപാട് പള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാ ഈ മഹലിലുള്ള പള്ളിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ലോകത്തൊരു പള്ളിയിലും അങ്ങനെ വേർതിരിവില്ല. അടിമ നിൽക്കുന്നത് ഒന്നാമത്തെ സഫിലാണ്. ആ അടിമ സുജൂദിലേക്ക് പോയാൽ മുതലാളി ചിലപ്പോ അവന്റെ നേരെ കാലിന്റെ പിന്നിൽ, രണ്ടാമത്തെ സഫിൽ സുജൂദിലാണ്. ഇസ്ലാം അങ്ങനെയാണ്. ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോ ഒരു വ്യത്യാസവും ഇല്ല. പണക്കാരനെന്ന വ്യത്യാസമില്ല, പാമരനെന്ന വ്യത്യാസമില്ല, മുതലാളിയെന്ന വ്യത്യാസമില്ല, അടിമയെന്ന വ്യത്യാസമില്ല. ഈ സുന്ദരമായ ആശയത്തിലേക്ക്, ഈ സുന്ദരമായ പതി ആശയം കാണുമ്പോ ആളുകൾ കടന്നു വരുന്നത് കണ്ടിട്ട് അസൂയ വെച്ചത് കൊണ്ട് ആളുകൾ പിറകോട്ട് പോകുമെന്ന ധാരണ തെറ്റാണ് കിട്ടൂ. ഈ സുന്ദര
സുന്ദരമായ ആശയത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അടിച്ചേൽപ്പിച്ചാൽ പിന്നെ പിന്മാറുമെന്ന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. ഈമാനുള്ള വിശ്വാസികളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അങ്ങനെ ഫിറഔന് ശ്രമിച്ചിരുന്നു, ഖാറൂന് മുതലാളി ശ്രമിച്ചിരുന്നു, അതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം മഹാനവരുകളെയും അവിടുത്തെ അനുയായികളെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി നെമ്രൂദ് ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ഫാസിസ്റ്റ് ഭരണാധികാരികൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മുസ്ലിമും അതിന്റെ പേരിൽ ഈമാനിൽ നിന്ന് പിറകോട്ടടിക്കൂല. അത് തെറ്റിദ്ധാരണയാണ്, അറിവില്ലായ്മയാണ്. ഒന്നും കൂടി ഞാൻ പറയാം, അങ്ങനെ ഏതെങ്കിലും ഫാസിസ്റ്റ് ഭരണാധികാരികൾ വിശ്വാസികളെ പേരിൽ എന്തെങ്കിലും തച്ചേൽപ്പിക്കാമെന്ന് കരുതിയെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, നിങ്ങൾ ഫാസിസ്റ്റ് ഭരണം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഏൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ ആശയത്തിലേക്ക് ആളുകൾ കടന്നു വരാൻ അത് കാരണമാണ്. ആളുകൾ ഈ മതത്തിനെ അറിയാൻ അത് കാരണമാണ്. എന്റെ ഈ മതത്തിനെ ഇങ്ങനെ ആളുകൾ നിസ്സാരപ്പെടുത്തുന്നതെന്നറിയാൻ അത് കാരണമാണ്. ഞാനിപ്പോ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ദന്നൂറി എന്ന പേരിൽ അറിയപ്പെട്ടൊരു സഹാബിയിൽ എങ്ങനെയാ ഇസ്ലാമിലേക്ക് എത്തിയത്? ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം എന്ന് കരുതിയപ്പോ മക്കയിലെത്തിയപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ കാണാൻ വേണ്ടി മക്കയിലെത്തിയപ്പോ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ നബിയില്ലേ ഇവിടെ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കാണാൻ എന്താ വകുപ്പ്? അപ്പൊ ഇയാള് ഇവരെ മറുപടി, സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കലേക്ക് പോകാൻ തന്നെ പാടില്ല. എന്താ കാരണം? സിഹ്റാണ്. പോയാ പിന്നെ തിരിച്ചു വരുമ്പോ മുസ്ലിം ആയിട്ടേ വരുള്ളൂ, അതുകൊണ്ട് പോകാൻ പാടില്ല. അപ്പൊ ഇയാൾക്കും തോന്നി, അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോഴേക്ക് ഇസ്ലാമിലേക്ക് പോകും. സിഹ്റ് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ലേ, ഖുർആൻ കേട്ടിട്ടല്ലേ ഇസ്ലാമിലേക്ക് കടന്നു പോകല്, ഖുർആൻ കേൾക്ക് തന്നെ വേണ്ട എന്നയാളും തീരുമാനിച്ചു, നാട്ടുകാരും തീരുമാനിച്ചു. പക്ഷേ അയാൾ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറിയില്ല. എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സൊന്ന് കാണാൻ വേണ്ടി പോകണം, അതെന്തായാലും പോകണം. ഇവര് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്ന് പോയി നോക്കാം. അങ്ങനെയാ, വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ മനുഷ്യന്മാരും ചിന്തിക്കും എന്തോ ഒരു സംഗതി അവിടെ ഉണ്ട്, അതൊന്ന് കാണണം എന്നാഗ്രഹിക്കും. അങ്ങനെ നിങ്ങൾ ഈ ദീനിന്റെ ആശയത്തെ തച്ചടക്കാൻ നോക്കിയാൽ ആളുകൾ ഈ മതത്തെ കുറിച്ച് അറിയാനത് കാരണമാകും. ആളുകൾ ഇസ്ലാമിലേക്ക് തുരുതുരാ കടന്നു വരും. ലണ്ടനിലുള്ള ഒരു മംഗലാപുരക്കാരൻ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ നിസ്കാരം ജുമുഅ എങ്ങനെയായിരിക്കണം? ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒറ്റ പള്ളിയും കൂട്ടാനില്ല. ഇവിടെ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിലേക്കൊക്കെ ആളുകൾ രാവിലെയും വൈകുന്നേരം ഓരോ ദിവസവും 10-30 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്തേ, അവിടെ വേണ്ടതുപോലെ നിസ്കരിക്കാനൊന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് സപ്പോർട്ടില്ലെങ്കിലും ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ അടിച്ചമർത്തുമ്പോ അവരിങ്ങനെ പഠിക്കുകയാണ്. എന്തേ ഈ മതത്തിന്റെ പ്രത്യേകത? പഠിച്ചിട്ട് ഓരോ ദിവസം 10-30 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നാ പറയുന്നത്. എന്താണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്? ഖുർആൻ കേട്ടിട്ട് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഖുർആൻ കേട്ടിട്ടാണ്. ഇരിക്കട്ടെ, ഈ ദന്നൂർ എന്ന് പറയപ്പെടുന്ന ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പോയി. കണ്ടാ മതി, കേൾക്കണ്ട, ഖുർആൻ കേട്ടാൽ സിഹ്റാണ്, ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നല്ലേ പറഞ്ഞത്. രണ്ട് ചുവട്ടിലും പരുത്തി കുത്തി കയറ്റിയിട്ട് പോയി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലേക്ക് ഒളിഞ്ഞിരുന്നിങ്ങനെ നോക്കി. എന്താണ് ആ സദസ്സിന്റെ പ്രത്യേകത? നോക്കുമ്പോൾ എന്തൊരച്ചടക്കമാണ്, വല്ലാത്ത അച്ചടക്കമുള്ള സദസ്, വല്ലാത്ത ഭംഗിയുള്ള സദസ്. മക്കയിലെ മുശ്രിക്കുകളെ കരുതി അതെ കേൾക്കാൻ പാടില്ല, ഖുർആൻ കേട്ടാൽ ഇസ്ലാമിലേക്ക് പോകും, അതുകൊണ്ട് ഖുർആൻ കേൾക്കാൻ തന്നെ പാടില്ല എന്ന് ഒരു തീരുമാനിച്ചു. ഓ എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരേ, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരേ, ആ ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നതാണ് ഒരു പ്രശ്നം, ഖുർആനിൽ നിന്ന് നമ്മൾ മാറി നിന്നതാണ് ഒരു പ്രശ്നം. ഖുർആൻ ഓതുന്നവർ കുറഞ്ഞു പോയി. ഖുർആൻ എത്ര ഓതുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളെ ഈമാൻ അധികരിച്ചു പോയി.
ഖുർആൻ കൂടുതൽ കേൾക്കാൻ കഴിയോ അത്രയും കൂടുതൽ കേൾക്കണം. ഖുർആൻ കേൾക്കൽ വലിയ പുണ്യമാണ്. ശുദ്ധിയില്ലാത്ത സമയത്ത് ഖുർആൻ ഓതാൻ പാടില്ല. ഉമ്മമാരെ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയത്ത് ഖുർആൻ നിങ്ങളുടെ നാവ് കൊണ്ട് ഓതാൻ പാടില്ല. എന്നാൽ ഖുർആൻ കേൾക്കുന്നതിന് തെറ്റില്ലെന്ന് മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഖുർആനുമായി അങ്ങനെ ഒരു സെക്കൻഡ് പോലും ദൂരെ ആയിക്കൂടാ. ഖുർആനുമായി ബന്ധം എപ്പോഴും വേണം. ഖുർആനുമായി ബന്ധപ്പെട്ട ഹൃദയം വേണം. അതീമാൻ അധികരിക്കാൻ നല്ലതാ, വിശ്വാസം അധികരിക്കാൻ നല്ലതാ. പക്ഷേ നമ്മളെ വിശ്വാസികൾ എവിടം വരെ എത്തി? ഒരു വെള്ളിയാഴ്ച പോലും ഒരൽക്കഫ് ഓതാൻ നമുക്ക് നേരമില്ലാതെ പോയി. ഒരൽക്കഫ് പോലും വെള്ളിയാഴ്ച ഓതാൻ സമയം കിട്ടുന്നില്ല, നേരം കിട്ടുന്നില്ല. ഖുർആനുമായി അകന്നു പോയി. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു പോയപ്പോ പിന്നെ ഖുർആൻ കണ്ടിട്ടില്ല. ഞാനിപ്പോ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാര്, ഖുർആനുമായി ഒരു ആത്മീയ ബന്ധം വേണം. ഖുർആൻ തൊടൽ സുന്നത്താണ്, നോക്കല് സുന്നത്താണ്. ഖുർആൻ ചുമക്കുന്ന ആളുകൾ വരുമ്പോഴേറ്റ് നിൽക്കല് സുന്നത്താണ്. ചെറിയ മക്കള് മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളാണ്. ആ മക്കള് ഖുർആനും എടുത്ത് വരികയാണ്, അല്ലെങ്കിൽ ഖുർആനിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ജുസായ അമ്മജുസ്, ആ ജുസുള്ള ഖുർആനിന്റെ ലാസ്റ്റത്തെ മുപ്പതാമത്തെ ജുസുള്ള ചെറിയ ഖുർആനുമായിട്ട് വരികയാണ്. നിന്റെ മോനാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആനുമായി വരുമ്പോ ഖുർആനിനെ ബഹുമാനിച്ചെഴുന്നേറ്റ് നിൽക്കല് സുന്നത്താണ്. ആ നിലക്ക് വലിയ ആദരവുള്ള ഗ്രന്ഥമാണ്. എന്തേ കാരണം? അത് അല്ലാഹുവിന്റെ കലമാണ്. ഏതെങ്കിലും സൃഷ്ടികൾ ഉണ്ടാക്കിയ വാക്കുകളല്ല, അതിന് തുടക്കമില്ല അറ്റമില്ല. ലോകസിദ്ധാവായ റബ്ബിന്റെ കലമാണ് ഖുർആൻ. ആ ഖുർആനിനെ ബഹുമാനിക്കണേ, ആ ഖുർആനിനെ ആദരിക്കണേ. ഖുർആൻ എത്ര ജീവിതത്തിൽ ഓതാൻ കഴിയോ അത്രയും ജീവിതത്തിൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഇടയ്ക്ക് ഞാൻ പറയാം, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മക്കള് അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടി അവർക്ക് പഠനാവശ്യത്തിന് ഖുർആൻ ഒതുവില്ലാതെ തൊടുന്നതിന് വിരോധം ഇല്ല. വിരോധം ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്, അവർക്കത് പറ്റുന്നതാണ്. ഇതിന്റെ കാരണത്താൽ ഒതുവില്ലാതെ തൊടൽ പുണ്യാണ് എന്ന് മക്കളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒതുവെടുക്കാൻ അറിയോ ചെയ്തിട്ട് തന്നെയാ ഖുർആൻ തൊടേണ്ടത്. അത് ജീവിതത്തിൽ വലിയ ബറക്കത്താ. എത്ര കൂടുതൽ പുതുക്കാൻ കഴിയൂ, ഒതുവിലായി ജീവിക്കാൻ കഴിയൂ, ജീവിതത്തിലെ ന്യാമത്തുകളും ബർക്കത്തും ലഭിക്കാൻ അത് കാരണമാണ്. മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ശരിയായ ഓർമ്മയില്ല. മഹാനായ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു വിശ്വാസികളെ ഒതു ഒരൊറ്റ രാത്രിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് എത്രയോ തവണ രാത്രിയിൽ ഒതുവെടുത്തതായി, വയറിന് സുഖമില്ലാത്ത സമയത്ത് ഒരൊറ്റ രാത്രിയിൽ തന്നെ പതിമടങ്ങ് നൂറുകണക്കിന് ഒതുവെടുത്തതായി മാനവരുടെ ചരിത്രത്തിലില്ലേ. ഒതുവില്ലാതെ കിടക്കാറില്ല. ഒതുവിലായി ജീവിച്ച് ഒതുവിലായി മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പറക്ക താഹാട് കിട്ടുമോ? ചെറിയ മക്കളും ൂടെ തന്നെ ഓതാൻ കഴിയുമെങ്കിൽ ഒതുവോട് കൂടെ തന്നെ ഓതണം. അത് പറഞ്ഞതിന്റെ പേരിൽ പഠിക്കാതായി പോകണ്ട, നമുക്ക് തൊടുന്നതിന് പഠിക്കാൻ വേണ്ടി തൊടുന്നതിന് വിരോധം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഉമ്മാക്ക് ഓതാൻ വേണ്ടി ഖുർആൻ എടുത്തു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ടല്ലോ ചില ഉമ്മാര് ഖുർആൻ ഓതാൻ നോക്കുമ്പോ ഇരുന്ന സ്ഥലത്ത് നിങ്ങൾ പൊന്താൻ ഒരു മടിയായിരിക്കും, ഇരുന്ന സ്ഥലത്ത് ഇതൊന്നും എഴുന്നേക്കാൻ വലിയ മടിയായിരിക്കും. അപ്പൊ മക്കളെ വിളിച്ചിട്ട് പറയും, എനിക്ക് ഒതുവൊന്നും വേണ്ടാലോ മോനെ, ഖുർആൻ എടുക്കുന്നു പറയണ്ട. അങ്ങനെ മക്കളെ കൊണ്ട് ഖുർആൻ എടുപ്പിക്കാൻ പറ്റൂല. അവരുടെ പഠനാവശ്യത്തിന് മാത്രമേ ഖുർആൻ ഒതുവില്ലാതെ തൊടാൻ അവർക്ക് ജായിസാകുള്ളൂ എന്നാ ഞാൻ പറഞ്ഞത്. ചില ഉസ്താദുമാരും ചിലപ്പോ ആലോചിക്കാത്തോണ്ടായിരിക്കാം, ചിലപ്പോ ചിന്തിക്കാത്തോണ്ടായിരിക്കാം, ചിലപ്പോ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാത്തോണ്ടായിരിക്കാം. മദ്രസയിൽ നിന്ന് പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ പഠിപ്പിക്കാനും ഒതുവെടുക്കാൻ ഒതുവെടുക്ക കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുന്ന ആളുകൾ ഉണ്ടാകാം. കുട്ടികളെ കൊണ്ട് അങ്ങനെ ഒതുവില്ലാതെ എടുപ്പിക്കാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, ഖുർആൻ വലിയ ബഹുമാനമുള്ള ഗ്രന്ഥമാണ്. ആ ഖുർആനുമായി എത്ര ബന്ധപ്പെടാൻ കഴിയോ ജീവിതത്തിൽ വലിയ ബർക്കത്താണ്. ഇരിക്കട്ടെ, മഹാനായ ദന്നൂറ് തങ്ങള് റളിയല്ലാഹു അൻഹു ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
പക്ഷേ തങ്ങളെ മജ്ലിസിലേക്ക് പോയി വീട്ടിൽ മുഴുവനും പരുത്തി നിർത്തി വെച്ചിട്ടാ പോയത്. എന്തിന്? ഖുർആൻ കേട്ട് പോയാ ഇസ്ലാമിലേക്ക് കടന്നു പോകുമെന്ന് പേടിച്ചിട്ട്. ഖുർആൻ കേട്ടിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് പോകുമെന്ന് പേടിച്ചതിന്റെ കാരണത്താൽ ചെവിട്ടിൽ പരുത്തി കുത്തി വെച്ചിട്ട് നിറഞ്ഞിട്ട് പോയി. സദസ്സിന്റെ അച്ചടക്കം കണ്ടപ്പോൾ മഹാനവർക്ക് തോന്നിയതണ്ട അത് തെറ്റാണ്, ഈ മതത്തിനെ അങ്ങനെ മറച്ചു വെക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിരുന്നു, അതൊരിക്കലും വിജയകരമാകൂല, ഇത് അള്ളാഹന്റെ ദീനാണ്, നിങ്ങൾ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇസ്ലാം വളർന്നു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇരിക്കട്ടെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ അലൈഹി സലാം മഹാനവർക്ക് പറയാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈറി ദീ സർഇൻ, ഒരു കൃഷിയില്ലാത്ത സ്ഥലത്ത് ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്, ഇതാ നമ്മൾ പറഞ്ഞു വന്നത് മറന്നുപോയോ? അങ്ങനെ കഅബത്തിന്റെ അടുക്കൽ മക്കളെ കൊണ്ടുപോയി താമസിപ്പിച്ചു, സന്താനങ്ങളെ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇന്നത്തെ പോലെയല്ല, വലിയ ബറക്കത്തുള്ള ഭൂമിയല്ലേ, ഒരു അതേ ഇബാദത്ത് ചെയ്താൽ പതിമടങ്ങ് പ്രതിഫലം ലഭിക്കാൻ, ആയിരക്കണക്കിന് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന ഭൂമി, ആ ഭൂമിയിലല്ലേ ഒഴിവാതെ പോയി ആക്കിയത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ അലൈഹി സലാം പറഞ്ഞതുകൊണ്ട് പറയാം, അവിടെ താമസിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, വലിയ സൗഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ വെച്ച് തെറ്റ് ചെയ്താൽ മഹാനഷ്ടവുമാണ്, അത് മറന്നുപോകാൻ പാടില്ല. ഒരു കാര്യം മാത്രം ഓർമ്മ ഉണ്ടായാൽ പോരാ, അവിടെ പോയിട്ട് നല്ല ബഹുമാനാണ്, നിസ്കരിച്ച പതിമടഞ്ഞ പ്രതിഫലം, ആയിരക്കണക്കിന് പ്രതിഫലം, സലാത്ത് ചൊല്ലിയാൽ ആയിരക്കണക്കിന് പ്രതിഫലം, അത് ശരിയാണ്. പക്ഷേ അവിടെ വെച്ചിട്ട് തെറ്റ് ചെയ്യുമ്പോഴും ബോധമുണ്ടാകണം. അവിടെ എത്തിയിട്ട് ഒരു ബോധമില്ലാതെ അതേ ഹോട്ടലിലും മറ്റു സ്ഥലത്തൊക്കെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തൊക്കെ ജോലി ചെയ്യുമ്പോ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. കളവ് പറയാൻ പാടില്ല, ഒരാളെയും നിസാരപ്പെടുത്താൻ പാടില്ല, ഒരാളെയും കുറ്റം പറയാൻ പാടില്ല, ഒരു സ്ഥലത്തും പാടില്ല, അവിടെ തീരെ പാടില്ല. ഇരിക്കട്ടെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീനാ അലൈഹി സലാം മഹാനവർക്ക് പറയാണ്, ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, അല്ലാഹ് ഒരു കച്ചവടവും ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ എന്റെ മക്കളെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, ഇന്ദ ബൈതികൽ മുഹറം ഇന്ദ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ഞാൻ അവരെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹ് എന്തിനാണെന്നല്ലേ റബ്ബനാ ലിയുഖീമുസ്സലാ, നല്ല നിസ്കാരം നിലനിർത്തുന്നവരാകാനാണ്. ഞാൻ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല, വെള്ളത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല, അത്താമസം എന്ന പ്രാധാന്യം ഞാൻ കണ്ടിട്ടില്ല. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകേണ്ട ഏറ്റവും വലിയ ചിന്ത ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, ആ റബ്ബിനോടുള്ള കടപ്പാടിനെ കുറിച്ചുള്ള ഓർമ്മയാണല്ലോ. അതുകൊണ്ടല്ലേ മഹാനവരോട് അതേ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമറ യഹ്യ ഇബ്നു സക്കരിയ്യ അലൈഹിമുസ്സലാം ബി ഖംസ കലിമാത് അയ്യഅമല ബിഹാ അയ്യഅമുറ ബനി ഇസ്രായീൽ അയ്യഅമലു ബിഹാ, ഇസ്രായേലികളോട് അഞ്ച് കാര്യം കൽപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ അത് പകർത്താൻ വേണ്ടി പറയാനും മഹാനവരുടെ ജീവിതത്തിൽ ചെയ്യാനും അള്ളാഹ് പഠിപ്പിച്ചു പോയി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ച് കാര്യങ്ങളെ ജീവിതത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അത് ബനൂ ഇസ്രായേലികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരോട് പ്രവർത്തിക്കാൻ വേണ്ടി പറയാനും മഹാനവരോട് കൽപ്പിക്കപ്പെട്ടു പോയി. പക്ഷേ സക്കരിയ്യ നബി അലൈഹി സ്വലാമിന്റെ മകനായ മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹി സ്സലാം എങ്ങനെ ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുക്കൂ എന്നുള്ള പേടിയിലാണ് സക്കരിയ്യ നബി അലൈഹി സ്വലാം ആരാ നല്ല ജനങ്ങൾക്ക് നല്ല വയത് പറഞ്ഞു കൊടുത്ത മഹാന മഹാനായ നബിയുല്ലാഹി സക്കരിയ്യ
അലൈഹിസ്സലാം ആ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ വയൽ കേട്ടിട്ട് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം ആകുന്ന ചെറിയ കുട്ടി ദുനിയാവ് മുഴുവനും കൈയഴിച്ചു പോയ ചരിത്രം ഞാൻ മുമ്പ് എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് വയല് കേട്ടാൽ മനസ്സ് നന്നായി പോകും, മനസ്സ് പേടിച്ചു പോകും. ആ നിലക്ക് വയല് പറയുന്ന ആളാണ് മഹാനായ നബിയുല്ലാഹി സക്കരിയ. മഹാനായ നബിയുല്ലാഹി സക്കരിയ അലാ നബീന അലൈഹി സലാം മഹാനവരുടെ വയല് ഭയങ്കര വയല. മോനോടും പറഞ്ഞു ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുക്കാൻ, പക്ഷേ യഹ്യ നബി അലൈഹി സലാം എങ്ങനെ വയല് പറഞ്ഞു കൊടുക്കുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനെ മാറിയെന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു. ഫഖാല ലഹു ഈസാ അലൈഹി സലാം, ഈസാ നബി അലൈഹി സലാം വന്നിട്ട് യഹ്യ നബി അലൈഹി സലാമിനോട് ചോദിച്ചു, ഇന്നല്ലാഹ അമറക ബി ഖംസി കലിമാത്, അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അല്ല നിങ്ങളോട് കൽപ്പിച്ചില്ലേ, അന്ത അമറ ബിഹ അന്ത അമല ബിഹ, അതുകൊണ്ട് അമൽ ചെയ്യാൻ, വത അമറ ബനി ഇസ്രായീൽ അയഅമലു ബിഹ. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല, ഞാൻ അവരോട് കൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അപ്പൊ മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞു, വേണ്ട അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട, എന്നോടല്ലേ അല്ല പറഞ്ഞത്, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കൂ, ഞാൻ പേടിക്കുന്നു. വിശദമായി ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട്, ചുരുക്കി പറയാണ്. മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം ജനങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി, ഏത് പള്ളിയിൽ, ബൈത്തുൽ മുഖദ്ദസിൽ അവർക്ക് വയല് പറഞ്ഞു കൊടുക്കുകയാണ്. വയല് പറയുമ്പോൾ വയല് കേൾക്കാൻ പള്ളിയുടെ ടെറസ് മുഴുവനും ആളാണ്. പള്ളിയുടെ നിലത്ത് മാത്രമല്ല, ഭൂമിയിൽ മാത്രമല്ല, മേലഭാഗത്ത് നിൽക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെയും ആളുകൾ നിറഞ്ഞുപോയി. കാരണം സക്കരിയ നബി അലൈഹിസ്സലാം വലിയ വായിലാണ്, അവിടുത്തെ മോനല്ലേ മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ആ വയലൊന്ന് കേൾക്കണമെന്ന് ചിന്തിച്ച് ആളുകൾ തടിച്ചോടിപ്പോയി. മഹാനവരുകൾ വയലങ്ങ് തുടങ്ങി. എന്താണ് വയല്? എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, അഞ്ച് കാര്യങ്ങളെ കൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കാനും, അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യാനും കൽപ്പിച്ചിട്ടുണ്ടേ ജനങ്ങളെ. ഇബാദത്ത് സമർപ്പിക്കണം, നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. ഇന്നലെ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നിട്ട് മഹാനവർകൾ പറയാണ്, അള്ളാഹനോട് പങ്കു ചേർക്കുന്ന ഒരാളെ ഉദാഹരണം എങ്ങനെയാണെന്നറിയോ? ഒരാളൊരു അടിമനെ വാങ്ങി. എന്താണ് അടിമയുടെ പ്രത്യേകത? അയാൾ അടിമനെ വാങ്ങിയത് സ്വർണം കൊണ്ടാണ്, വെള്ളി കൊണ്ടാണ്, സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് അടിമനെ വാങ്ങിയത്. എന്നിട്ട് അടിമനെ കൊണ്ടുവന്നിട്ട് പറയുന്നു, ഇതെന്റെ വീടാണ്, ഇതെന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്, നീ ഇവിടെ ജോലി എടുക്കണം, എനിക്ക് വേണ്ടി അധ്വാനിക്കണം. പക്ഷേ ഈ അടിമ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ മുതലാളിക്ക് വേണ്ടിയല്ല, സ്വന്തം മുതലാളിക്ക് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ അമല് ചെയ്യുന്നത്, വേറൊരാൾക്ക് വേണ്ടിയാണ് ഇയാൾ അധ്വാനിക്കുന്നത്. എന്നിട്ട് മഹാനായ സക്കരിയ നബി അലൈഹി സലാം ചോദിക്കുകയാണ്, നിങ്ങളെ അടിമ അങ്ങനെയാകാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരാ താല്പര്യപ്പെടുന്നത്? മഹാനായ നബിയുല്ലാഹി യഹ്യ അലൈഹി സലാം ചോദിക്കുന്നു. നമ്മളെ ഈ പള്ളി കമ്മിറ്റിക്കാര് പള്ളിയുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റിക്കാര് രണ്ടാളെ ജോലിക്ക് വിളിച്ചു. ഞാനൊരു ഉദാഹരണം പറയാണ്, കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാ, ഇവിടുത്തെ ബാത്റൂമിൽ ഞാൻ കയറിയിട്ടില്ല, ചില പള്ളിയിലെ ബാത്റൂം കയറിയാൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീം വല്ലാത്ത വിഷമം തോന്നിപ്പോകും. ഇവിടുത്തെ പള്ളി എങ്ങനെയുള്ള എങ്ങനെയെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, ഇനി അതിന്റെ പേരിൽ ആരും കമ്മിറ്റിക്കാരോട് വെറുപ്പിടിക്കാൻ പോകണ്ട.
ചില പള്ളിയിൽ കയറിയാൽ വലിയ വിഷമം തോന്നിപ്പോകും. ഏതെങ്കിലും ആളുകള് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും കുടുങ്ങിയ സമയത്താട്ടം ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതാണോ ഈ സമൂഹം പഠിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അത്ര വൃത്തിയില്ലാത്ത, ഇതുവരെ സോപ്പ് കാണാത്ത, ഇതുവരെ അതുപോലെയുള്ള സർഫ് കാണാത്ത, ഇതുവരെ അത്തരം കഴുകുന്ന വസ്തുക്കളൊന്നും കാണാത്ത ചില ബാത്റൂമുകൾ ചില പള്ളിയുടെ പരിസരത്ത് കാണാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയുന്നു, പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂമുകൾ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം. അതിന് പറയുമ്പോ ചില ആളുകളെ മനസ്സിനെ വിചാരിക്കുകയാണ്, അന്റെ ഞങ്ങളെ പള്ളിയിൽ ഉസ്താദ് ശരിയില്ലാത്തോണ്ട നീ പോയി മൂത്രമൊഴിക്കുമ്പോ പോയി കൈകൾ കൊടുക്കാനുള്ളല്ലേ നിന്റെ ഉസ്താദ്. അതുപോലെ നീ ഇതുപോലെ വൃത്തിയാക്കിയ വൃത്തികേടാക്കിയാൽ അത് കഴുകാനുള്ളതാ ഉസ്താദുമാരെന്നാ നീ മനസ്സിലാക്കിയത്? പള്ളിക്കമ്മിറ്റിക്കാര് അതിന് വെക്കണം ആളുകളെ. ദിവസം വൈകുന്നേരം ഒരാളെ നിർത്തിയാൽ പോരെ, ഒരു 500 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ 200 രൂപ കൊടുത്താൽ, ഒരു 100 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ചെറിയ സംഖ്യ നിശ്ചയിച്ചിട്ട് ഒരാളെ നിർത്തിയാൽ അയാൾ വൈകുന്നേരം വന്ന് കഴുകൂലേ? പള്ളിയുടെ ബാത്റൂമിൽ കയറിയാൽ പിന്നെ ജീവിതത്തിൽ പള്ളിയുടെ ബാത്റൂമിൽ കയറാൻ തോന്നാത്ത രൂപത്തിൽ പള്ളിയുടെ ബാത്റൂമുകൾ ഇങ്ങനെ മലീനമായി കിടക്കുന്ന ചില പള്ളികൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഓ വിശ്വാസികളെ, ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞാൻ പള്ളിയുടെ ഖജാൻജിയാണ്. വയത് പറയുന്ന മുസ്ലിയാരോട് പരിചയപ്പെടുത്താൻ നല്ല സുഖമാണ്, സ്വാഗതം പറയാൻ നല്ല സുഖമാണ്, ജനങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ വലിയ തോറാണ്. എന്നാൽ അറിയോ, നീ പള്ളിക്ക് പ്രസിഡന്റായത് എന്തിനാ? സെക്രട്ടറി ആയത് എന്തിനാ? ഖജാൻജിയായത് എന്തിനാ? അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു മതി മെസ്സേജ് ചെയ്തു. എന്താണ് മെസ്സേജ്? പള്ളി കമ്മിറ്റിയിൽ മത്സരിക്കുക, അയാളെ ചിഹ്നം ഫാനാണ്, നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. അസ്തഗ്ഫിറുല്ലാഹ്, രാഷ്ട്രീയക്കാരന്റെ മത്സരം പോലെ പള്ളി കമ്മിറ്റിയിൽ മത്സരിക്കാൻ വരുന്ന കാലം വന്നു പോയി. 51 ആളുകൾ മത്സരിക്കുന്നുണ്ട്. എന്റെ വയത് സാധാരണ കേൾക്കുന്ന ആളാണ് അയാൾ എന്ന് ഞാൻ ധരിക്കുന്നു. അയാൾ കേൾക്കാൻ വേണ്ടി തന്നെയാ പറയുന്നത്. 51 ആളുകളാ മത്സരിക്കുന്നത്. ആ 51 ഇയാളും മത്സരിക്കുകയാണ്. ാണ് അടയാളം. ആ അടയാളത്തില് മത്സരിക്കുമ്പോ എനിക്ക് വോട്ട് ചെയ്യണേ. വാട്സപ്പില് മെസ്സേജ്, നിന്റെ രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമാണോ അള്ളാന്റെ വീടായ പള്ളി? ഒരിക്കലും അല്ല. നിനക്ക് മത്സരിച്ച് കയറാനുള്ള സ്ഥലമാണോ അള്ളാന്റെ പള്ളി? ആ റബ്ബിന്റെ പള്ളിയില് ഇങ്ങനെ ബാത്റൂം പരിസരം വൃത്തികേടായാൽ, ഓരോ പള്ളിയുടെ മുറ്റം വൃത്തികേടായാൽ, പള്ളിയുടെ പരിസരം വൃത്തികേടായാൽ പള്ളി കമ്മിറ്റിക്കാരതിന് ഉത്തരവാദിയാണ്. ഇത് പറയുമ്പോ എല്ലാം പള്ളി കമ്മിറ്റിക്കാരെ തലയിലാക്കിയിട്ട് അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ലോക സിട്ടാവായ റബ്ബിന്റെ വീട്ടിൽ എവിടെയെങ്കിലും മലീനമായി കണ്ടോ, അത് വൃത്തിയാക്കാതെ ശുദ്ധിയാക്കാതെ കൈയൊഴിച്ചാൽ അത് കണ്ടിട്ട് കൈയൊഴിച്ചവനും അതിനുത്തരവാദിരുന്നേ. അള്ളാന്റെ പള്ളിയുടെ പ്രസിഡന്റാണ്, അള്ളാന്റെ പള്ളിയുടെ സെക്രട്ടറിയാണ്. അള്ളാന്റെ വീട്ടിന് എന്തിനാ മുസ്ലിമേ പള്ളിക്ക് പ്രസിഡന്റ്? എന്തിനാ മുസ്ലിമേ സെക്രട്ടറി? അള്ളാന്റെ വീടിന് എന്തിനാ ഇത്തരം ആളുകൾ? ആവശ്യമില്ല. പിന്നെ എന്തിനാ പ്രസിഡന്റിനെ നിശ്ചയിച്ചത്? പിന്നെ എന്തിനാ സെക്രട്ടറിയെ നിശ്ചയിച്ചത്? പള്ളി നല്ല വൃത്തിയിൽ കൊണ്ട് ശക്തിയിൽ കൊണ്ടുപോകാന്, വൃത്തിയിൽ കൊണ്ടുപോകാന്. എന്റെ വയലുകൾക്കൊന്ന ഉപ്പമാരേ, എന്നാ പള്ളി വൃത്തിയില്ലെങ്കിലോ, പള്ളിയുടെ പരിസരത്തുള്ള ബാത്റൂം ശുദ്ധിയില്ലെങ്കിലോ, മുഴുവൻ ആളുകളും ഇതിന്റെ കാരണത്താ ലോക സിട്ടാവായ റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏതെങ്കിലും കൂലിപ്പണിക്കാനെ നിർത്തിയാൽ പോലെ ചെറിയ പൈസ കൊടുത്താൽ പോരെ. വൈകുന്നേരം വന്നിട്ട് നിങ്ങൾ പള്ളിയുടെ എല്ലാ ദിവസവും ബാത്റൂം വൃത്തിയാക്കണം, ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ ഒപ്പിട്ടാലേ മാസത്തിൽ ശമ്പളം തരുമെന്ന് പറഞ്ഞാൽ, ചെറിയ ശമ്പളം കൊടുത്താൽ ബാത്റൂം വൃത്തിയാക്കാൻ ആളെ കിട്ടും? അതിനൊന്നും ആർക്കും നേരമില്ല. എല്ലാവരും പല ശോലിയിലാണ്. അള്ളാന്റെ പള്ളിയുടെ ബോഡി കൂട്ടാൻ നമ്മൾ ജോറാ. പള്ളി ഉണ്ടാക്കുമ്പോ ഏറ്റവും നല്ല പള്ളി നമ്മളതാകണം എന്ന് പറയാൻ ജോറാ. പക്ഷേ ആ പള്ളി വൃത്തിയിൽ കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രം. മഹാനായ നബിയുല്ലാഹി യഹയ ബിനു സക്കരിയ്യ അലാ നബീനാ വഅലൈഹി സ്സലാം. മാനവർകള് വയല് പറയാണ്, എവിടെ ബൈത്തുൽ മുഖദ്ദസിലെ വയല് പറയാണ്. പള്ളിയുടെ മുഴുവൻ ഭാഗങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടിപ്പോയി മാനവർകളെ വയല് കേൾക്കാൻ. ആ വയലിന് മാനവർകള് പറയാണ്, ഒരടിമനെ വാങ്ങിയിട്ട് ആ അടിമ കേൾക്കുന്നില്ല.
അത് പറഞ്ഞത് പള്ളിയുടെ പരിസരം വൃത്തിയാക്കാൻ വേണ്ടി ഒരാളെ നിർത്തി, അയാൾക്ക് ശമ്പളം കൊടുക്കുകയാണ്. അയാള് പള്ളിയുടെ പരിസരം വൃത്തിയാക്കുന്നില്ല, മറിച്ചോ അയാൾ അയാളുടെ പറമ്പ് നേരെ തൊട്ട് അയാളൊരു പറമ്പുണ്ട്. കവളി കമ്മിറ്റിക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ആരെയും തെറ്റിദ്ധരിക്കുക, ആരെയും കണ്ടിട്ടൊന്നും പറയല്ല, നീ അതിന്റെ പേരിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പോകരുത്. അയാള് പള്ളി ഇവിടെ ചേർന്ന് അയാൾക്ക് ഒരു സ്വന്തം സ്ഥലമുണ്ട്, പള്ളിയിൽ വന്ന് ഒപ്പിട്ടിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കണം. അയാൾക്ക് ശമ്പളം കൊടുക്കാൻ നല്ല ഇഷ്ടമായിരിക്കും നമുക്ക് അല്ലേ. എല്ലാരും സംഭാവന തരാൻ റെഡിയാണ്. ഞാൻ അയാൾ വളരെ ആത്മാർത്ഥത ഉള്ള ആളാണ്, അയാളെ പറമ്പിനെ കുറിച്ച് നല്ല ബോധമുള്ള ആളല്ലേ. ഇതുപോലെ സക്കരിയ നബി അലൈഹി സലാം, അതേ സക്കരിയ നബി അലൈഹി സലാമിന്റെ മകനായ നബിയുല്ലാഹി യഹ്യ അലാ നബീനാ വഅലൈഹി സലാം മഹാനവറുകൾ പറയുന്ന ഒരു അടിമനെ വാങ്ങി. ആ അടിമ നല്ലവണ്ണം അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഉടമക്ക് വേണ്ടിയല്ല, മുതലാളിക്ക് വേണ്ടിയല്ല, അയാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വേറാക്ക് വേണ്ടിയാണ്. അങ്ങനെയുള്ള ഒരു അടിമയെ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ നിങ്ങൾക്ക് കിട്ടിയ അങ്ങനെ അടിമനെ കൊണ്ട് തൃപ്തിപ്പെടാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരാണ്? എല്ലാരും പറയും അങ്ങനെയുള്ള ജോലിക്കാരൻ എനിക്ക് വേണ്ട, നിങ്ങൾ വെറുതെ ജോലിക്കെടുക്കാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ജോലിക്കവനെ വേണ്ട, കാരണം എനിക്ക് ഉപകാരമില്ലാത്ത ജോലിക്കാരൻ എനിക്കും തിനാണ്. വെറുതെ ഭക്ഷണം കൊടുക്കാനാണോ, വെള്ളം കൊടുക്കാനാണോ, അവന്റെ ആരോഗ്യം നിലനിർത്തി കൊടുക്കാനാണോ, അവനിക്ക് വീടുണ്ടാക്കി കൊടുക്കാനാണോ? എന്റെ കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ലാത്തവന് എനിക്ക് വേണ്ട. ഒന്നുകൂടി പറയാം, ഇതടിമന്റെ കാര്യമാണ്. മക്കളൊക്കെ നന്നാക്കി തരട്ടെ, മക്കളെ കൊണ്ട് അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, സ്വന്തം മകൻ, ആ മകൻ ബാപ്പ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, എന്താ പറയാ, ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാതെ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ കേൾക്കാത്ത മകനാണെങ്കിൽ എവിടെ വേണമെങ്കിലും പോയിക്കോന്ന് തന്റെയുള്ള ബാപ്പ പറയൂലേ? പിന്നെന്ത് തന്റെ ഇടാ ഉള്ളത്? അതും ഇല്ലേ, പിന്നെ എന്തിനാ നീ ബാപ്പ അത് പറയുന്നത്? ദീനനുസരിച്ച് ജീവിക്കാത്ത മകനോട് എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരൂല എന്ന് പറയാൻ ഏത് ബാപ്പക്കും ധൈര്യം വേണ്ടേ? അതില്ലേ പിന്നെ എന്തിനാ? ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് കല്യാണത്തിൽ ചെന്നപ്പോ കല്യാണ വീട്ടിലെല്ലോ കോമാളിത്തറ, ഞാൻ അയാളോട് ചോദിച്ചു ഇതെന്ത് കോമാളിത്തരാണ്, ഇതിനാണോ നിങ്ങൾ ഉസ്താദിമാരെയും മുത്തലിമീങ്ങളൊക്കെ വിളിച്ചത്? അപ്പൊ അയാള് പറയാണ്, എന്റെ മോൻ ഞാൻ പറയും പോലെ കേൾക്കൂല, പിന്നെ എന്തിനാ മോനെ ഒന്ന് വിളിച്ച് കിടക്കുന്നത്? മകനോട് പറയണം നിനക്ക് തോന്നുന്ന സ്ഥലത്ത് പോയി കല്യാണം നടത്തിക്കോ, എന്റെ വീട്ടിൽ ഇത് നടക്കൂല എന്ന് പറയാൻ തന്റെ ഇടം വേണ്ടേ ബാപ്പ? എന്തിനാ മകനെ പേടിക്കേണ്ട ആവശ്യം? ഇരിക്കട്ടെ, ദീനനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അതേ അവിടെ ആർക്കും കേസ് കൊടുക്കാനൊന്നും പറ്റൂല. പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞു പോയ വലിയ മകനാണ്, അവൻ അധ്വാനിച്ചിട്ടുണ്ടാക്കട്ടെ. അല്ലാതെ ഈമാനുള്ള വിശ്വാസികളെ ഹറാമ് ചെയ്യാൻ ഭക്ഷിപ്പിക്കാൻ കഴിയൂ? സ്വന്തം മോനാണെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോകാൻ പറയൂല്ലേ? എന്നാ ലോക സിട്ടാവായ റബ്ബിന്റെ അടിമകളെല്ലാം മനുഷ്യനുണ്ട്. ആ റബ്ബിനെ വഴിപ്പെടാതെ ജീവിക്കുന്നവന് ആ റബ്ബ് വെള്ളം തരുന്നു, ഭക്ഷണം തരുന്നു, വായു തരുന്നു, ആരോഗ്യം തരുന്നു, കാഴ്ച തരുന്നു, കേൾവി തരുന്നു, ശ്വാസം കഴിക്കാനുള്ള അവസരം തരുന്നു, ശ്വാസം വിടാനുള്ള അവസരം തരുന്നു, എണ്ണിയാലൊടുങ്ങാത്ത ന്യാമത്തുകൾ തരുന്നു. ആ റബ്ബ് നിന്നെ തൊട്ട് ഇതുവരെ തൃപ്തിപ്പെട്ടവനാണ് അല്ലേ? എന്നാ മഹാനായ ഖലീലുല്ലാഹി പുറത്തു കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബിലേക്ക് മനസ്സരിച്ച് പാപമോചനം തേടണം. രണ്ടാമത്തെ മഹാനവറുകളെ പറയാണ്, മഹാനായ ഹയ്യാ നബി അലൈഹി സലാമിന്റെ വഴി രണ്ടാമത്തെ മഹാനവറുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഇന്നല്ലാഹ തആല അമറക്കും ബിസ്സലാ, അല്ലാഹു നിങ്ങളോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ഫൈദാ സല്ലൈതു ഫലാ തൽതഫിതു, നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോ നല്ല ശ്രദ്ധയോടുകൂടെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് നിസ്കരിക്കണം. അല്ലാതെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിന്റെ ദുനിയാവിന്റെ കാര്യം നേടാനുള്ള സ്ഥലമല്ല നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് കണ്ടില്ലേ, ഞാൻ എന്റെ മക്കളെ കഅബത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കിയത് അവരെ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടിയാണ്. എന്റെ മക്കള് നന്ദിയുള്ളവരാകാൻ ജനങ്ങളെ
മനസ്സ് നീ അവരിലേക്ക് തിരിക്കണേ അല്ലാ, അവർക്ക് ഭക്ഷണം നൽകണേ അല്ലാ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണേ അല്ലാ. കുറ്റിയാടി സിറാജുൽ ഹുദയുടെ കലണ്ടർ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, എല്ലാവരും വാങ്ങണം എന്നിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നിസ്കരിക്കണം. അതേ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഒരാൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അങ്ങ് തുടങ്ങിയാൽ, വിശദീകരിക്കാൻ സമയമില്ല ചുരുക്കി പറയുന്നു, ഒരാൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞങ്ങ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ് അവൻ. ഏതുവരെ റബ്ബിന്റെ തൃപ്തിയും സന്തോഷവും അവന് ലഭിക്കൂ, അവന്റെ മുഖത്തെ അവൻ തിരിച്ചു കളഞ്ഞാൽ റബ്ബിന്റെ തൃപ്തിയിൽ നിന്ന് അവനും അകന്നു പോയി. ആ റബ്ബിന്റെ നല്ല തിരുനോട്ടത്തിൽ നിന്ന് അവൻ ഔട്ടായി പോയി. നിസ്കരിക്കുമ്പോ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ട് നിസ്കരിക്കണം. അങ്ങനെ തന്നെയാ നിസ്കരിക്കേണ്ടത്. നാല് ഇമാമിങ്ങളും പറയുന്നു, നാല് ഇമാമിങ്ങളും പറയുന്നു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിന്റെ വിധി കറാഹതഹാ. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ അവിടെ ഖിലാഫുണ്ട്, കണ്ണുകൊണ്ട് നോക്കലാണോ കറാഹത്ത്, നെഞ്ഞുകൊണ്ട് നോക്കലാണോ കറാഹത്ത്, അല്ല നെഞ്ഞു തിരിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകുമോ, ശരീരം കിബിലയെ തൊട്ട് തിരിഞ്ഞു പോയാൽ അവന്റെ കാല് കിബിലയിലേക്ക് ബാക്കിയില്ലെങ്കിൽ, അല്ല എല്ലാ ഇമാമിങ്ങളും പറയുന്നു അവന്റെ നിസ്കാരം ബാത്തില. എന്റെ വയലുകൾക്കും നൗപ്പമാരി, ഒരു ഇമാമിനും തർക്കമില്ല, കിബിലയെ തൊട്ട് ഒരു അവയവം തിരിക്കാൻ പാടില്ല. കിബിലയെ തൊട്ട് അവയവങ്ങൾ തിരിക്കുന്നതിന്റെ വിധി കറാഹത്താണ് എന്ന വിഷയത്തിൽ ഇമാമികൾക്കിടയിൽ തർക്കമില്ല. കണ്ണ് തിരിക്കലാണോ അവയവം തിരിക്കലാണോ കാല് തിരിക്കലാണോ, അതിൽ പല വ്യത്യസ്തതയുണ്ട് എന്നല്ലാതെ കിബിലയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത് കറാഹത്താണെന്ന വിഷയത്തിൽ ഇമാമികൾക്കിടയിൽ തർക്കമില്ല. മുഖം കൊണ്ട് തിരിഞ്ഞു നോക്കുന്നതിന്റെ വിധി എല്ലാം നെഞ്ഞുകൊണ്ട് തിരിച്ചാലോ മുഖത്തിലും അത് തീർച്ചയായും ബാത്തിലാക്കുന്നതാണ്. നെഞ്ച് കിവിലെ തൊട്ട് തിരിച്ചു കളഞ്ഞാൽ നിസ്കാരം അത് ബാത്തിലാക്കുന്നതാണ്. മുത്തലക്കായ നിലക്കവന്റെ നിസ്കാരം ബാത്തിലായി പോയി. ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ ഇരിക്കട്ടെ, മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയാണ്, യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ വേളയിൽ ഫൈദാ സല്ലൈതു ഫലാ തൽതഫിതു, നിങ്ങൾ നിസ്കരിക്കണേ, നിസ്കരിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അമറക്കും ബിസ്സിയാ, അന്ന് നോമ്പ് കൊണ്ട് നിങ്ങളോട് കൽപ്പിച്ചു, അല്ലാഹു തആല നോമ്പ് കൊണ്ട് കൽപ്പിച്ചു, നിങ്ങളെ ജീവിതത്തിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. എത്ര സുന്നത്ത് നോമ്പ് ജീവിതത്തിൽ അധികരിപ്പിക്കാൻ കഴിയൂ, ജീവിതത്തിൽ ധാരാളം അധികരിപ്പിക്കണം. സുന്നത്തായ നോമ്പുകളെ കുറിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. എത്ര കൂടുതൽ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയൂ, അധികരിപ്പിക്കണേ. മനുഷ്യനെ പോലെയാണ് അതിന്റെ മതിലൊരു ജമാഅത്തൊരു കൂട്ടം ആളുകൾ, ആ കൂട്ടത്തിലുള്ള ആളുകളെ കയ്യിൽ ഒരാളെ കയ്യിൽ ഒരു പേഴ്സുണ്ട്, നല്ല സുഗന്ധമുണ്ട്. അങ്ങനെ സുഗന്ധം കയ്യിൽ പിടിക്കുന്നവനെ പോലെ ആ ഒരു ജമാഅത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി, അവരെ കൂട്ടത്തിലൊരു നോമ്പുകാരനുണ്ടെങ്കിലും അവൻ ആ മിസ്ക് അവന്റെ വായിൽ വിശപ്പ് കൊണ്ടുണ്ടാകുന്ന മണം, അത് നല്ല റബ്ബിന്റെ അടുക്കൽ ബഹുമാനമുള്ള അമലാണ് നിസ്കാരം. ജനങ്ങളെ നോമ്പനുഷ്ഠിക്കല് ജനങ്ങളെ, മഹാനായ യഹ്യബ്നു സക്കരിയ്യ അലൈഹി വസലാം
അലൈഹിസ്സലാമും പറയുന്നത്, എന്റെ മക്കൾ നിനക്ക് വഴിപ്പെടാനാണ് അല്ലാ ഞാൻ ഇവിടെ പുതിയവരെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് മഹാനവ പറയുന്നു, റബ്ബന ഇന്നക തഅലമു മാ നുഖി വമാ നുഅലി വമാ യഖ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫി സമാ. ഞങ്ങളെ രക്ഷിതാവായ അല്ലാഹു തീർച്ചയായും ഞങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ പരസ്യമാക്കുന്ന കാര്യങ്ങൾ എല്ലാം നീ അറിയുന്നവനാണ്. ഭൂമിയിലുള്ളതോ വാനലോകത്തുള്ളതോ ഒന്നും നീ അറിയാത്തതായി ഇല്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ ഖുർആൻ പറയുന്നു, റബ്ബന ഞങ്ങളെ റബ്ബേ ഇന്നക തഅലമു മാ നുഖി വമാ നുഅലി, എന്റെ രഹസ്യം നീ അറിയുന്നവനാണ്, ഞാൻ രഹസ്യമാക്കി വെച്ചത് നീ അറിയുന്നവനാണ്, ഞാൻ പരസ്യമാക്കിയത് നീ അറിയുന്നവനാണ്. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. ഒരു സ്വകാര്യവും നീ അറിയാത്തതില്ല, ഒരു രഹസ്യവും നീ അറിയാത്തതില്ല, ഒരു പരസ്യവും നീ അറിയാത്തതില്ല, നീ കേൾക്കാത്തതില്ല. നീ കാണാതൊരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയൂല, നീ അറിയാതൊരു മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയൂല. നിന്റെ അറിവോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യനും ഒരു കർമ്മവും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് അല്ലാഹ് നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിമസ്സലാം. ഈമാനുള്ള വിശ്വാസികളെ, മഹാനവരുടെ പറയാണ്, എന്റെ എല്ലാ രഹസ്യവും നീ അറിയും, എല്ലാ പരസ്യവും നീ അറിയും. ഈ ബോധത്തോടെയാകണം ഒരു വിശ്വാസിയുടെ ജീവിതം. അത് ദുനിയാവിലുള്ളതാണെങ്കിലും നീ അറിയും, അതേ ഭൂമിയിലുള്ളതാണെങ്കിലും നീ അറിയും, വാനലോകത്തുള്ളതാണെങ്കിലും നീ അറിയും. ഭൂമിയിലുള്ളതും അറിയാതെ പോകൂല, വാനലോകത്തുള്ളതും നീ അറിയാതെ പോകൂല. ജീവിക്കാനുള്ള തൗഫീഖ് എനിക്ക് ഉമ്മക്കൾക്ക് നീ തരണേ അല്ലാഹ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയ വിശ്വാസികളെ അങ്ങനെ ജീവിക്കാൻ കഴിയണം. ഹബീബായ സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ മക്കളുടെ പരമ്പരയിൽപ്പെട്ട വലിയ മഹാനാണ് മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാള് മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കുകയാണല്ലേ, നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണല്ലേ, എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായ ഒരു സഞ്ചി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളല്ലാത്ത ഒരാൾ ഇവിടെ കാണുന്നില്ല, നിങ്ങളല്ലാത്ത ഒരാളെയും ഇവിടെ കാണുന്നില്ല. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, ഒരു സഞ്ചി ഉണ്ടായിരുന്നു, ആ സഞ്ചി ആര് കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല. നിങ്ങളല്ലാത്ത ഒരാളെ ഞാൻ ഇവിടെ കാണുന്നില്ല. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങൾ പറയുന്നത് എന്താണ്? അപ്പൊ ഇയാള് പറയുന്നു, അതേ എന്റെ കയ്യിലുണ്ടായിരുന്ന പണസഞ്ചി കക്കപ്പെട്ടു പോയി, എന്റെ അടുക്കലില്ല. നിങ്ങളല്ലാത്ത മറ്റൊരാളെയും ഞാൻ കാണുന്നില്ല. ഇവിടെ വന്നിട്ട് ഈ സോസിൽ ഇങ്ങനെ വാല് കെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരാൾ പറയാണ്, അല്ലാഹു തആല കാക്കട്ടെ, ഒരു തമാശയും മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരാള് പറയാണ് നമ്മളോട് മുഖത്ത് നോക്കിയിട്ട്, നിന്നല്ലാതെ ഇവിടെ ആരെയും കാണുന്നില്ല, എന്റെ പൈസ കാണുന്നില്ല. പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? പിന്നെ കയ്യിന്റെ തീർപ്പ് ഏത് ഭാഗത്തു നിന്നാ വരുന്നത് എന്ന് പറയാൻ പറ്റൂല അല്ലേ. അവനെ വെറുതെ വിടുവോ? നിങ്ങള് എരുമാടുള്ള ജനങ്ങളൊക്കെ നല്ല വിട്ടുവീഴ്ചയുള്ള ജനങ്ങളാണ്, അതുകൊണ്ട് ചിലപ്പോ നല്ല തടവിയിട്ട് വിടുവായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളില്ലാത്ത സദസ്സിൽ പള്ളിയിൽ വെച്ച് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിൽ വന്നിരിക്കുമ്പോ വന്ന് പറയാണ്, എന്റെ പൈസ കാണുന്നില്ല, എന്റെ പൈസ എന്റെ സഞ്ചി കാണുന്നില്ല, നിന്നല്ലാത്ത ഒരാളെ ഞാൻ ഇവിടെ കാണുന്നില്ല, എന്റെ പൈസ ആരാ കൊണ്ടുപോയത് എന്ന് എനിക്കറിയില്ല, പക്ഷെ നിന്നല്ലാത്ത ഒരാളെ ഞാൻ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ പൈസ കാണുന്നില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഇതങ്ങ് കേട്ടപ്പോ ചിരിച്ചു, പൈസ കാണുന്നില്ല അല്ലേ, അത് ഞാനല്ലാത്ത ഒരാളും ഇവിടെ ഇല്ലാന്നാണ് നീ പറയുന്നതല്ലേ, എനിക്ക് ദുനിയാവിനൊരു വിലയുമില്ല.
മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. കാട്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഉണ്ടാകുമായിരുന്നു, പക്ഷേ കളവ് നടത്തിയിട്ട് പരിചയമില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമ്പരയിൽപ്പെട്ട ആളല്ലേ, ഒന്നും പറഞ്ഞില്ല, ചിരിച്ചിട്ട് വീട്ടിലേക്ക് പോയി. എത്ര പൈസയാ മോനെ നിന്റെ നഷ്ടപ്പെട്ടു പോയത്? അപ്പൊ ഇയാള് മോശാക്കിയില്ല, 1000 ദിനാർ നഷ്ടപ്പെട്ടു പോയി. ഇത് പറഞ്ഞു മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് 1000 ദിനാർ എടുത്തു വന്നിട്ട് പറഞ്ഞു, ഇതാ പിടിച്ചോ. എന്റെ പ്രശ്നം ഈ 1000 ദിനാറല്ലേ, പിടിച്ചോ 1000 ദിനാർ. 1000 ദിനാറ് കയ്യിൽ കിട്ടിയപ്പോ ആ ദിനാറ് ഇയാള് നടന്നു മടങ്ങിപ്പോയി. മടങ്ങിയിട്ട് അതാ സമൂഹത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ അവിടെയുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ നിന്നെ തമാശയാക്കിയതാ, നിന്നെ ഒന്ന് കളിയാക്കിയതാ, നിന്റെ പണസഞ്ചിതാ ഞങ്ങളെ കയ്യിലുണ്ട്, എടുത്തോളൂ. ഉടനെ തന്നെ ഇയാള് ചോദിക്കുന്നു, അതാരായിരുന്നു? ഞാനൊരാളോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങളല്ലാത്ത ഒരാളെയും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് പൈസ തരണമെന്ന് ഞാനൊരാളോട് പറഞ്ഞപ്പോ എന്റെ കയ്യിലേക്ക് ഒരാള് പൈസ കൊണ്ടെത്തന്നല്ലോ. ആ മനുഷ്യനാരാ? അപ്പോഴാണ് ജനങ്ങളെ മറുപടി, ഇബ്നു അമ്മു റസൂലില്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. മഹാനവറുകളോടല്ലേ ഞാൻ പറഞ്ഞത് എന്റെ പൈസ കാണുന്നില്ല, നിങ്ങളല്ലാത്ത ഒരാളെയും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞത്? പറഞ്ഞപ്പോഴോ എന്റെ കയ്യിൽ 1000 ദിനാറ് കൊണ്ടെത്തന്നല്ലോ. മഹാനവറുകളടുക്കലേക്ക് ഞാൻ പോയി, പൊരുത്തപ്പെട്ടിരിക്കണമല്ല അല്ലാഹ്. പോയി മഹാനവറുകൾ അന്വേഷിച്ച് പോയിട്ട് പറയുന്നു, ഇതാ പിടിച്ചോ നിങ്ങൾ 1000 ദിനാർ, എനിക്ക് വേണ്ട, എന്റെ 1000 ദിനാർ എനിക്ക് കിട്ടിപ്പോയി. ആദ്യം നമ്മളോട് ഒരാള് പള്ളിയിൽ നിന്ന് കട്ടു എന്ന് പറഞ്ഞപ്പോ ഒന്നും പറയാതെ നമ്മൾ 1000 രൂപ കാണുന്നില്ല എന്നുള്ള പോന്റെ 1000 അല്ലേ, പോട്ടെ ഞാൻ 1000 രൂപ എടുത്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നു, എന്റെ 1000 കിട്ടി, നിങ്ങൾ എടുത്തിട്ടില്ല എന്ന് ഒരാൾ വന്ന് പറയുന്നു. ഇങ്ങനെ ഉണ്ടാവും നമ്മളെ സ്വഭാവം. ഓരോരുത്തർ സ്വന്തം വിചാരിച്ചാൽ മതി, ഓനെങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെയാണല്ലോ സാധാരണ, മറ്റുള്ളവന്റെ കാര്യത്തിൽ ചിന്തിക്കാൻ നമ്മൾ വലിയ ജോറാ, നമ്മളെ കാര്യത്തിൽ ചിന്തിക്കാൻ വലിയ വലിയ ബേക്കോട്ട. ഓരോരുത്തർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചാൽ മതി. പൈസ തിരിച്ചു കൊണ്ടിട്ട് പറയാണ്, നിങ്ങളെ പൈസ ഇതാ, എന്റെ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, ഞങ്ങളെ തെറ്റി തിരിച്ചു പോയതാണ്, നിങ്ങളെ പൈസ ഇതാന്ന് പറഞ്ഞാൽ ഒന്നങ്ങ് കൊടുക്കും. ആദ്യം പൈസയ്ക്ക് വാങ്ങൂലെ, എന്നിട്ട് ഒന്നങ്ങ് കൊടുക്കും. എന്ത് കണ്ടിട്ടായിരുന്നു പിന്നെ മുഖത്ത് നോക്കിട്ട് കട്ടൂന്ന് പറഞ്ഞത്? ഇല്ലേ, ചിലരങ്ങനെ ചെയ്യും. ചിലരോ പൈസയ്ക്ക് വാങ്ങിയിട്ട് അലഹമ്മദില്ല എന്റെ 1000 കിട്ടിയല്ലോ, ഓനവന്റെ ബൈക്ക് പോട്ടെ എന്ന് നിനക്ക് അങ്ങ് വെറുതെ വിടും. മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പൈസയുമായിട്ട് തിരിച്ചു വന്ന ആള് വന്നിട്ട് പൈസ കൊടുത്തപ്പോ കളവാരോപിച്ച മനുഷ്യൻ മഹാനവറുകളെ പയ്യിലേക്ക് പൈസ കൊടുത്തു. മഹാനവറുകൾ ആ പണം വാങ്ങിയില്ല. വാങ്ങിയില്ല എന്ന് മാത്രല്ല, മഹാനവറുകൾ പറയാണ്, ഞങ്ങളെ സമ്പത്തിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് അത് തിരിച്ചു വരാറില്ല, ഞങ്ങളത് മടക്കി വാങ്ങാറില്ല, തിരിച്ചു ചോദിക്കാറില്ല, ഞങ്ങൾ വലിയ തറവാട്ടുകാരാ. തിരിച്ചു വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ആകാശവും ഭൂമിയിലുള്ളതും മുഴുവനും അറിയുന്ന റബ്ബില്ലേ, നിങ്ങളെ ബോധ്യപ്പെടുത്തിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളോട് കളവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങളെ പൈസ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിലപ്പോ അതിന്റെ പേരിൽ എന്നോട് ദേഷ്യം പിടിച്ചു. നിന്നല്ലാത്ത ഞാനൊരാളെ ഇവിടെ കാണുന്നില്ലല്ലോ, പിന്നെ ആരാ എന്റെ പൈസ കൊണ്ടുപോയെന്ന് വെച്ച് നിങ്ങൾ തർക്കിക്കും. ഞാൻ എന്തിനാ തർക്കത്തിൽ നിൽക്കേണ്ട ആവശ്യം? 1000 ദിനാറല്ലേ, അതൊക്കെ തന്നാ നിന്റെ പ്രശ്നം തീരൂലേ? എന്ന നിനക്ക് ഞാൻ നിനക്ക് 1000 ദിനാറ് തന്നു, നിന്റെ പ്രശ്നം തീരട്ടെ. എല്ലാം അറിയുന്ന റബ്ബ് സത്യം വെളിപ്പെടുത്തുമെന്ന് ഞാൻ ഓർത്തു വിശ്വസിച്ചു. ആരാ പൈസ കൊണ്ടുപോയത് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആ റബ്ബിലേക്ക് അങ്ങ് സമർപ്പിച്ചു. സമർപ്പിച്ചിട്ട് ഞാൻ നിന്റെ കയ്യിലേക്ക് 1000 തന്നു, 1000 നീ എടുത്തോളൂ, എനിക്ക് വേണ്ട, കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല, നീ കൊണ്ടുപോയിക്കോ. ഈമാനുള്ള വിശ്വാസികളെ,
ഈ ഒരു നല്ല ഉറച്ച വിശ്വാസം വേണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയനാ അലൈഹി സലാം മഹാനവർകൾ പറയാണ്, വമാ യഖാ അലല്ലാഹി മിൻ ഷൈ, അല്ലാഹുവിൽ നിന്ന് അതി അല്ലാഹുവിൽ ഏകത അല്ലാഹുവിന്റെ അടുക്കൽ ഒന്നും നിനക്ക് മറച്ചു വെക്കാൻ കഴിയൂല, ഒരു വസ്തു മറച്ചു വെക്കാൻ കഴിയൂല, ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലും മറച്ചു വെക്കാൻ പറ്റൂല, വാനലോകത്തും മറച്ചു വെക്കാൻ പറ്റൂല. ശാസ്ത്ര ലോകാലോചിക്കാണ്, ചന്ദ്രനിൽ താമസിക്കാൻ എന്താ വഴി, ചന്ദ്രനിൽ ജീവിക്കാൻ എന്താ വഴി, ചന്ദ്രനിൽ ഒരു രണ്ടാളങ്ങ് ജീവിച്ചാൽ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്തു പോയാൽ ഇവിടുന്ന് അങ്ങ് പൊന്തി പോയാൽ അല്ലാ അറിയൂല എന്ന് വിചാരിക്കണ്ട. എവിടെ പോയി താമസിച്ചാലും എവിടെ തന്നെ നീ സമയം ചെലവഴിച്ചാലും വാനലോകത്തുള്ളതോ ഭൂമിയിലുള്ളതോ ആയ ഒരു കാര്യങ്ങളും നിനക്ക് അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയൂല. ഈ ബോധത്തോടെ ജീവിക്കണേ. അല്ലാഹുവിൽ മറച്ചു വെക്കാൻ കഴിയൂല എന്ന ബോധത്തോടെ ജീവിക്കണം. ഒരു യഹൂദിയായ മനുഷ്യനുണ്ടായിരുന്നു, ചരിത്രത്തിൽ കാരണം കുറെ പറയാനുണ്ട്. ഒരു യഹൂദിയായ മനുഷ്യൻ, നല്ല രസമുള്ള ചരിത്രമാണ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ കേൾക്കാൻ നല്ല സന്തോഷമുണ്ടാവും. എന്താണ് ചരിത്രം? ഈ യഹൂദിയായ മനുഷ്യൻ ഒരു പെണ്ണിനെ പ്രേമിച്ചു. ഒരു പെണ്ണിനെ പ്രേമിച്ചു എന്ന് മാത്രമല്ല, ഇയാളെ പ്രേമം മൂത്തിട്ട് അവസാനം ഭക്ഷണം വരെ ഇയാള് ഭാര്യനോട് പറഞ്ഞിട്ടില്ല, ഈ പെണ്ണിനോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ കഴിക്കൂല, അവള് കഴിക്കുന്ന ഒരു ഭക്ഷണവും ഇവൻ അറിയാതെ പോകൂല. ഭക്ഷണം കഴിക്കുമ്പോ അവളെ വിളിച്ച് അഭിവാദ്യം പറയും, അവള് തിരിച്ചു അഭിവാദ്യം പറയും, അങ്ങനെ പ്രണയം മൂത്തുപോയി. ഇത് പറഞ്ഞതുകൊണ്ട് പ്രണയിക്കലേ ജായിസാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പ്രണയിക്കാം, ആരെ പ്രണയിക്കാം? ഒന്നാമതായി നിനക്ക് പ്രണയിക്കാം നിന്റെ ഭാര്യനെ, നിന്റെ ഭാര്യനെ നിനക്ക് പ്രണയിക്കാം. അതല്ലാ അനുവദിച്ചതാണ്. നിന്റെ ആ പ്രണയം നീ എത്ര അധികരിപ്പിക്കുന്നുണ്ടോ അതിന് നിനക്ക് പ്രതിഫലമാണ്, അതിന് നിനക്ക് റബ്ബിന്റെ അടുക്കൽ കൂലിയാണ്. അതല്ലാത്ത പ്രണയം ഏതോ ബാപ്പാന്റെ മോളെ പോയി പ്രണയിക്കാം, ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഏതോ ബാപ്പാനെ മോളെ പ്രണയിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഞാൻ കെട്ടാൻ പോന്ന പെണ്ണാണ് വലിയരെ, നീ കെട്ടാൻ പോന്നാണെങ്കിലും പറ്റൂല എന്നാ ഞാൻ പറഞ്ഞത്. കെട്ടി കഴിയണം, നിക്കാഹ് കഴിയാതെ ഒരു പെണ്ണിനെയും പ്രണയിക്കാൻ പറ്റൂല. പെണ്ണിനെ കാണാൻ പോകൽ ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. യാ മഹ്ശറു ശബാബ്, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ യുവാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മനിസ്തത്വഅ മിൻകുമുൽ ബാഅത്ത ഫല്യതസവ്വജ്, നിങ്ങളെ കയ്യിൽ വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കാൻ ചെലവിന് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലെ പണുണ്ടോ, ഫല്യതസവ്വജ്, നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. വിവാഹം ഇസ്ലാമിൽ പുണ്യമാണ്, ആ വിവാഹം സുന്നത്താണ്. അതിന്റെ പേരിൽ ഭാര്യനെ പ്രണയിക്കലും ഇഷ്ടപ്പെടലൊക്കെ സുന്നത്താണ്. പക്ഷെ അതൊക്കെ നിക്കാഹ് കഴിഞ്ഞാലാ, നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് അവളെ കാണാൻ ഒരു വട്ടം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതല്ലാതെ അവള് പോന്ന ബസ് നോക്കി പോകാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുപോലെ അവള് പഠിക്കുന്ന കോളേജിൽ പോയി ശല്യം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുപോലെ അവളെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അവളോട് ചാറ്റ് ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഒരു നിലക്കും സഹിക്കാൻ പറ്റൂലേ പള്ളിയിലെ ഉസ്താദിനെയും കൂട്ടി രണ്ട് സാക്ഷികളെയും കൂട്ടി നിക്കാഹ് ചെയ്യാന്നല്ലാതെ നിക്കാഹ് ചെയ്യാതെ ഒരു പെണ്ണിനെയും ബന്ധപ്പെടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇരിക്കട്ടെ, ഇയാൾ യഹൂദിയല്ലേ, ഈ യഹൂദിയായ മനുഷ്യൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു, ആ പെണ്ണിനെ സ്നേഹിച്ചിട്ട് ഭക്ഷണം ഇറക്കുന്നില്ല, ഒന്നും ഇറക്കുന്നില്ല, അങ്ങനെ പ്രണയം മുറിപ്പോയി. ഇയാൾക്ക് രക്ഷപ്പെടണം, രക്ഷപ്പെടാനൊരു വഴിയും ഇല്ല, ഒന്നിരിക്കെ ഇവളെ കെട്ടണം, അല്ലെങ്കിലോ ഇവളുടെ ഈ ഷെറിൽ നിന്നൊന്നും ഒഴിവാകണം. അങ്ങനെയാണല്ലോ ചില ആളുകൾ പരിചയപ്പെട്ടങ്ങ് കുടുങ്ങിപ്പോകും. ഇതൊന്ന് തലേന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചാൽ ഒഴിവാക്കാനും കഴിയൂല. ഇതൊരു സ്ഥലത്തെടുത്ത് വെക്കണം എന്ന് വിചാരിച്ചാൽ വെക്കാനും പറ്റൂല. അതേ വെച്ചാ പിന്നെ നമ്മൾ ചോടിക്കും, ചോടിച്ചാൽ ഇതെല്ലാം എല്ലാ രഹസ്യവും പുറത്തു വരും എന്ന പേടി കൊണ്ട് തട്ടിമുട്ടി കൊണ്ടുപോകുന്നവരില്ലേ? അള്ളാഹനോട് ദുആ ചെയ്യലേ നിർവാഹമുള്ളൂ. ഈ യഹൂദിയായ മനുഷ്യൻ പോയി ആരടുക്കൽ, പള്ളിയിലെ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. ഉസ്താദിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലാ, ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി, എന്താ ചെയ്യേണ്ടത്? അപ്പോ ഈ മുസ്ലിമായ പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, അല്ലാഹു ആണ് എല്ലാ രഹസ്യവും അറിയുന്നവൻ, ഒന്നിരിക്കെ അവളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടും, അല്ലെ അവളിൽ നിന്ന് നീ രക്ഷപ്പെടും, രണ്ടെങ്കിലും ഒന്നെന്തായാലും ഉണ്ടാവും, അതിനുള്ളൊരു മരുന്ന് ഞാൻ തരാം. എന്താണ് മരുന്ന്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കരിമത്തി എഴുതിയിട്ട് അവനോട് പറഞ്ഞു, അങ്ങ് കുടിച്ചോന്ന് പറഞ്ഞു, കഴുകിയിട്ട് അങ്ങ് കുടിച്ചോന്ന് പറഞ്ഞു.
ഇതങ്ങ് കുടിച്ചു കുടിച്ചപ്പോ ഇയാള് പറയാണ്, എന്റെ മനസ്സിൽ എന്തോ ഒരു നൂറുദിച്ചു പോയി, വല്ലാത്ത പ്രകാശം, വല്ലാത്ത നൂറ്, ആ നൂറ് മനസ്സിലേക്ക് കടന്നുപോയി. ആ നൂറ് കടന്നപ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്ന വാചകം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസമാണ്. എന്റെ മനസ്സിലേക്ക് നല്ല ഇസ്ലാമിന്റെ ആശയം കടന്നു വന്നു, ഞാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പോയി. അൽഹംദുലില്ലാഹ്. ബിസ്മിയുടെ ബർക്കത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഖുർആനിന്റെ മഹത്വം? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംഗതിയല്ല. ആ ഖുർആനിലെ ആദ്യത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ആയത്ത് എഴുതിയിട്ടങ്ങ് കുടിച്ചപ്പോ ഈമാനിന്റെ വെളിച്ചം ലഭിച്ചുപോയി. ഈ വിവരം ഇയാളെ പ്രേമിക്കുന്ന പെണ്ണറിഞ്ഞു, ഇവ മുസ്ലിമായി പോയി എന്ന വിവരം അറിഞ്ഞു. അങ്ങനെ ഇയാള് പോയി. എങ്ങോട്ടാ പോയത്? സ്വപ്നത്തിൽ ഈ പതേ ഭർത്താതെ സ്നേഹിച്ചിരുന്ന പ്രണയിച്ചിരുന്ന ആള് സ്വപ്നത്തിൽ വന്ന് പറയാണ്, ഞാൻ വലിയ വിജയത്തിലാണ്, ആ വിജയത്തിന്റെ വഴിയിലേക്ക് എന്നെ എത്തിച്ചത് ഇന്നാലിന്ന പണ്ഡിതനാണ്, നിനക്ക് സ്വർഗം കാണണോ, സ്വർഗം അനുഭവിക്കണോ, ആ പണ്ഡിതനെ പോയി കണ്ടാൽ സ്വർഗം അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. ഈ പെണ്ണ് പോയി ആ പണ്ഡിതന്റെ അടുക്കലേക്ക് പോയി. വിശാലമായ ചരിത്രമാണ് ചുരുക്കി പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്നെങ്ങൾ സ്വർഗത്തിൽ കടത്തി തരണം, എന്നോട് അയാൾ സ്വർഗത്തിൽ കടത്തി തരാൻ നിങ്ങൾക്ക് കഴിയുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു, നീ സ്വർഗത്തിന്റെ വാതിൽ ഓർക്കണ്ടേ, സ്വർഗത്തിന്റെ വാതിൽ ഓർക്കാതെ നീ എങ്ങനെ സ്വർഗത്തിലേക്ക് കിടക്കല്, നിനക്ക് സ്വർഗത്തിലേക്ക് കിടക്കാൻ കഴിയണമെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ ഓർക്കണം. അപ്പൊ ഇയാളോട് ചോദിച്ചു, അതെങ്ങനെ തുറക്കല്, എങ്ങനെയാണ് ഞാൻ അതിന്റെ വാതിലിനെ തുറക്കൽ, എനിക്കൊന്ന് പറഞ്ഞു തരൂ. നീ പറഞ്ഞോ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഈ മഹത്തായ ആശയം നീ പറഞ്ഞോ, ബിസ്മി ചൊല്ലാൻ വേണ്ടി പറഞ്ഞു, ബിസ്മി എന്ന് ചൊല്ലി പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പെണ്ണ് പറയുന്ന ഖദ് വജദ്തു ഫീ ഖൽബീ നൂറാ, എന്റെ മനസ്സിലേക്ക് വല്ലാത്ത നൂറ് കടന്നുപോയി, വല്ലാത്ത പ്രകാശം കടന്നുപോയി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പെണ്ണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പോരാ, രാത്രിയിൽ സ്വർഗത്തിൽ കടന്നതേ സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് സ്വപ്നം കണ്ടു. വറഅത്ത് ഖുസൂറഹാ, സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന കൊട്ടാരവും കണ്ടു, അവിടെയുള്ള വലിയ കൊബ്ബയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു. ആ കൊബ്ബയിലേക്ക് നോക്കുമ്പോ കൊബ്ബയുടെ മേലെ സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പെണ്ണ എഴുതി വെച്ചതങ്ങ് വായിച്ചു. വായിച്ചു കഴിയുമ്പോഴേക്ക് ഈമാനുള്ള വിശ്വാസികളെ അവിടെ നിന്നൊരാള് വിളിച്ചു പറയുന്നത് കേട്ടു, ആ പെണ്ണ് സ്വർഗം കണ്ടുപോയി. ഇത് കേട്ടപ്പോഴേക്കതാ പെണ്ണിന്റെ ഉറക്കം തെളിഞ്ഞുപോയി. മേൽപോട്ടേക്ക് നോക്കുമ്പോ വീടിന്റെ മേൽക്കൂര അതാ ശരീരത്തിലേക്കങ്ങ് വീണു. അവിടെ തന്നെ ആ പെണ്ണ് ഷഹീദായി പോയി. ഇമാം ഖല്ലൂബി റഹിമഹുല്ലാ
അവിടുത്തെ കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചത് കാണാം. ഈമാനുള്ള വിശ്വാസികളെ, ആ നിലക്ക് അള്ളാഹുവാണ് മനസ്സ് തിരിക്കേണ്ടവൻ, ആ റബ്ബാണ് മനസ്സ് തിരിക്കേണ്ടവൻ, അവനാണ് മനസ്സുകളെ നിയന്ത്രിക്കേണ്ടവൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൻ അറിയാത്തതില്ല, അവൻ കാണാത്തതില്ല, അവൻ കേൾക്കാത്തതില്ല. ഈ വിശ്വാസത്തോടെ ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്ന് മുതല്ലിമായ എന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഓർമ്മപ്പെടുത്തി. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ വയലുകൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്ത് സംഘാടകര് ബക്കറ്റുമായി വരുമ്പോ നല്ല സംഭാവന കൊടുക്കണമെന്നടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അല്ലാ, ഞങ്ങളെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാ, ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം അലാ നബീന അലൈഹി സലാം പറയാണ്, റബ്ബനാ ഇന്നക തഅലമു മാ നുഖി വമാ നുഅലി വമാ യഖാ അലല്ലാഹി മിൻ ശൈഇൻ ഫിൽ അർളി വലാ ഫിസ്സമാ. വാനലോകത്തുള്ളൊരു കഥയും നീ അറിയാത്തതില്ല അല്ലാ, ഭൂമിയിലുള്ള വിവരവും നീ അറിയാത്തതില്ല അല്ലാ, നീ കേൾക്കാത്തതായി ഇല്ല അല്ലാ, എല്ലാം അറിയുന്ന റബ്ബാണ് നീ. എന്റെ പൊരുത്തത്തിലായുള്ള ജീവിതം എനിക്ക് നൽകണേ അല്ലാ. എന്നിട്ട് മഹാനായ ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം ലസമീഉ ദുആ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഈ ആയത്ത് വിശദീകരിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇൻഷാഅല്ലാഹ് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ കോഴിക്കോട് ജില്ലയിലാണ് പ്രസംഗം, അവിടെ വെച്ച് പറയാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ കേട്ടോളൂ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയുന്നു, അർത്ഥം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അൽഹംദുലില്ലാഹില്ലദീ വഹബലീ അലൽ കിബരി ഇസ്മാഈല വഇസ്ഹാഖ് ان ربي لسميع الدعاء. الله منكാണ് സർവസ്തുതിയും. الذي وهب لي على الكبر اسماعيل واسحاق ഈ പ്രായം ഞന്ന സമയത്ത് പോലും അല്ലാഹ് എനിക്ക് മക്കളെ നീ തന്നിട്ടുണ്ടല്ലോ. അല്ലാഹ് ഈ പ്രായമെത്തിയ സമയത്തും എനിക്ക് മക്കളെ തന്ന റബ്ബല്ലേ നീ. അൽഹംദുലില്ലാഹി അല്ലദി വഹബ ലീ അലൽ കിബരി അദി അലൽ കിബരി ഇസ്മായില വൈസ്ഹാഖ് ഇന്ന റബ്ബി ലസമീഉ ദുആ. നീ ദുആ കിജാബത്ത് കൊടുക്കുന്ന റബ്ബാണ്. പ്രായം ചെന്ന സമയത്താണ് മക്കളുണ്ടായത്. പ്രായം ചെന്ന സമയത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളായത്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറയാണ്, ഒരുപാട് കാലം ഞാൻ ദുആ ചെയ്തു. ദുആ എന്നിട്ടോ മഹാനുകള് പറയാണ്, ഇന്ന റബ്ബി ലസമീഉ ദുആ, എന്റെ റബ്ബ് ദുആ കേൾക്കുന്നവനാണ്, എന്റെ ദുആക്ക് ഉത്തരം തരുന്നവനാണവൻ. എത്ര കാലമാ ഞാൻ ദുആ ചെയ്തത്, അല്ലാ എനിക്കൊരു നല്ല മക്കളെ തരണേ. അല്ലാ എത്രയോ കാലം ഞാൻ ദുആ ചെയ്തു, ആ ദുആക്ക് എനിക്ക് ഇജാബത്ത് കിട്ടിപ്പോയി. അപ്പൊ ദുആർക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവന്റെ മനസ്സിൽ എന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകില്ല എന്ന ധാരണ ഉണ്ടാകാൻ പാടില്ല. ദ്വാരക്കുമ്പോ ഈ ദ്വാക്ക് എന്തായാലും ഇജാബത്ത് കിട്ടൂന്ന് വിചാരിച്ചിട്ട് ദ്വാരക്കാം. നമ്മള് ദുനിയാമിലൊരു കാര്യം ഒരാളോട് ചോദിക്കാൻ പോവാണ്, ഒരു ജോലി ചോദിക്കാൻ പോവാണ്, പോകുമ്പോ എന്തും വിചാരിച്ചിട്ടാ പോവാ, എന്തായാലും ഓൻ ജോലി തരൂല എന്ന് വിചാരിച്ചിട്ടാ പോവാ. ഈ ചോദിക്കപ്പെടുന്ന ആക്കും അറിയാം, ഇവൻ എന്റെ അടുക്കൽ വന്നത് എന്തായാലും ഞാൻ കൊടുക്കൂല എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ തരണം എന്ന് ആഗ്രഹിക്കും. നമ്മൾ എന്തായാലും അയാൾക്ക് കൊടുക്കൂല എന്ന് കൊടുക്കുന്നവനും അറിയാം, അല്ലെങ്കിൽ കൊടുക്കപ്പെടാൻ വേണ്ടി ചോദിച്ചു വരുന്നവനും അറിയാം. രണ്ടാക്കും അറിയാം, ഞാൻ എന്തായാലും കൊടുക്കൂല എന്നാ പിന്നെ കൊടുക്കുക. ഓൻ
എന്തായാലും എന്നെ പറ്റി എന്താ വിശ്വസിച്ചത്, ഞാൻ കൊടുക്കൂല എന്നല്ലേ, അതുകൊണ്ട് എനിക്ക് കൊടുക്കണ്ട, അവൻ തിരിച്ചു കൊടുത്തല്ലേ. അപ്പൊ ചോദിക്കുമ്പോ കിട്ടൂ എന്നുള്ള പ്രതീക്ഷയിൽ ചോദിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബീന വലിസ്സലാം, മഹാനവരുടെ പറയാണ്, എത്ര കാലം ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തു, എന്റെ റബ്ബെന്നെ വെറുതെയാക്കിയിട്ടില്ല, എനിക്ക് പ്രായം എത്രയായി, ഒരുപാട് വയസ്സായി, ശരീരത്തിലെ രോമം നിരച്ചിട്ട് ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു, ഇതെന്താ പടച്ചോനെ, എന്താ ശരീരത്തിലെ രോമത്തിന്റെ കളറ് മാറിപ്പോയത് പടച്ചോനെ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ചോദിച്ചത് ചരിത്രത്തിലില്ലേ. ആ നിലക്ക് ശരീരത്തിലുള്ള രോമങ്ങൾ നിരച്ചു പോയി, തൊലികൾ ചുളിഞ്ഞു പോയി, പ്രായം കുറയായി പോയി. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം പറയുന്നത്, എനിക്ക് ഒരുപാട് പ്രായമെത്തിയെങ്കിലും ാണ് അങ്ങനെ കിട്ടിയ പ്രവാചകന്മാരെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞത് കാണാം. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, നാളെ റബ്ബ് തൗഫീഖ് ചെയ്താൽ അതിലേക്ക് കടന്നു വരും. വീണ്ടും മഹാനവങ്ങൾ പറയുന്ന, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, അല്ലാഹ് എന്നെയും ജഅൽനി നിയാക്കി തരണം, നല്ല നിസ്കാരം നിലനിർത്തുന്നവരെ കൂട്ടത്തിൽ എന്നെ നീ ആക്കി തരണം, എന്റെ സന്താന പരമ്പരകളെയും നീ നിസ്കരിക്കുന്നവരാക്കി തരണേ അല്ലാഹ്. റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. റബ്ബനഗ്ഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, അല്ലാ നീ എനിക്ക് പൊറുക്കണം, വലി വാലിദയ്യ മക്കൾക്ക് മാത്രം ദ്വാരന്നാൽ പോരാ, മക്കള് ബാപ്പമാരെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം മക്കൾക്ക് ദ്വാരന്നു, മക്കളെനി എനിക്ക് ദ്വാരക്കണമെങ്കിൽ ഞാൻ എന്റെ ഉപ്പാനെ സ്മരിക്കണം, ഞാൻ എന്റെ ഉമ്മനെ സ്മരിക്കണം, മക്കള് ബാപ്പമാരെ കുറിച്ച് ഓർമ്മയുള്ളവരാകണം. അതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാം ദ്വാരക്കുന്നു, റബ്ബനഗ്ഫിർലി എനിക്ക് പൊറുക്കണേ അല്ലാ, എന്റെ മാതാപിതാക്കൾക്കും നീ പൊറുക്കണേ അല്ലാ, ഒരു നേതാവാകുമ്പോ ഞാനും എന്റെ പെണ്ണുങ്ങളും എന്റെ മക്കളും എന്റെ കുട്ടികളും ഈ ചിന്തയിൽ ഒതുങ്ങാൻ പാടില്ല, മറിച്ചോ അവരെ ഇഷ്ടപ്പെടുന്നവരെ ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ മഹാനവർ വീണ്ടും തിരക്കുന്നു, വലിൽ മുഅ്മിനി വിശ്വാസികൾക്കും നീ പൊറുക്കണേ അല്ലാ, സർവവിശ്വാസികൾക്കും നീ പൊറുക്കണേ അല്ലാ, യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണയുടെ ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം എനിക്ക് പൊറുക്കണം, എന്റെ മക്കൾക്ക് പൊറുക്കണം, പോരാ എന്റെ മാതാപിതാക്കൾക്ക് പൊറുക്കണം, എന്റെ അനുയായികൾക്ക് പൊറുക്കണം, സർവർക്കും നീ പൊറുക്കണേ അല്ലാ. ഇനി വരുന്ന ആയത്ത് പരലോകത്തെ കുറിച്ച് പറയുന്നതാണ്. റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ നമുക്ക് റബ്ബ് പറയാനുള്ള തൗഫീഖ് തരട്ടെ. എന്റെ വാദുകൾക്കെന്ന ഒപ്പമാരേ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ബാപ്പമാരാകണം, ബാപ്പമാർക്ക് ദുആ ചെയ്യുന്ന മക്കളാകണം, നാട്ടുകാർക്ക് വേണ്ടി ദുആക്കുന്ന നാവ് വേണം, ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ദ്വാരക്കുന്ന മനസ്സ് വേണം. അങ്ങനെ ദ്വാ ചെയ്താലോ നല്ല മനസ്സുണ്ടെങ്കിൽ അവന് തിരിച്ചു വരാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കുട്ടിക്കാലത്ത് നല്ല നിലയ്ക്ക് ഇബാദത്തെടുത്തിരുന്നു, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നു, കുറെ കാലം ഇബാദത്തെടുത്തു, പക്ഷേ പിന്നീട് ഇബാദത്തിൽ നിന്ന് അറിയാതെ അറിയാതെ അങ്ങ് അകന്നുപോയി. എന്നാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടുള്ള സ്നേഹം മഹബ്ബത്ത് മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ നിലക്ക് വലിയ ബഹുമാനമുള്ള അമലാണ് മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്നേഹം അത് വെറുതെ ആയി പോകൂല. എന്നെ ചെറുപ്പക്കാരെ എഴുന്നേറ്റു നിന്നു, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് സദസ്സിലേക്ക് വന്നു. പ്രായം ചെന്ന പാപ്പമാരവിടെ ഇരുന്നു, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ ഒരു ആബിദ് നല്ല ഇബാദത്ത് ചെയ്ത് പരിചയമുള്ള ആബിദ് അന്നാബിദൻ അബിദല്ലാഹ് ഒരു അടിമാനെ ഇബാദത്ത് എടുത്തു മിഅത്തസന വർഷം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. എവിടെ വെച്ചിട്ടാണ് ആരാധന? ആരുമില്ലാത്തൊരു മലയോര പ്രദേശത്ത് പോയി ഏകാന്തനായി ഇബാദത്തിൽ കഴിച്ചു കൂട്ടി. വേറെ ചിന്തയില്ല, എനിക്ക് എന്റെ റബ്ബിന്റെ തൃപ്തി വേണം, എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുനോട്ടം വേണം, അവിടുത്തെ സന്തോഷം കിട്ടണം. അങ്ങനെ 100 വർഷം ഇബാദത്ത് ചെയ്തു ഒരു മഹാ എത്ര വർഷം? 100 വർഷം ഇബാദത്ത് ചെയ്തു. അങ്ങനെ ഇബാദത്ത് ചെയ്തപ്പോ അയാളെ ഷെയ്ത്താൻ വന്നിട്ട് വസാസാക്കി. മക്കളെ ഒന്നും കാണണ്ടേ, കുടുംബങ്ങളെ ഒന്നും കാണണ്ടേ, നിങ്ങൾക്ക് ഒരുപാട് കുടുംബങ്ങളില്ലേ, അവരൊക്കെ ഒന്ന് ചെന്നു നോക്കണ്ടേ എന്ന് നിനക്ക് വസ്വാസം ഉണ്ടാക്കി ഷെയ്ത്താൻ. ഈ ഒറ്റക്ക് ഏകാന്തതയിൽ ഇബാദത്ത് ചെയ്യുന്ന ഈ ആബിദ് ആ ഒറ്റക്ക് ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുടുംബങ്ങൾ അടുക്കലേക്ക് പോയി. അവിടെ എത്തിയപ്പോ സുഹൃത്തിനെ കണ്ടു, കുടുംബങ്ങളെ കണ്ടു. കൂട്ടത്തിലൊരു സുഹൃത്ത് ചോദിച്ചു, നിനക്ക് ജീവിക്കുകയൊന്നും വേണ്ടേ? അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, നല്ല നിലക്ക് ജീവിക്കാൻ ഒരാളെ അനുവദിക്കൂല. മക്കള് പറയാണ്, ബാപ്പ എനിക്ക് ഇൽമ് പഠിക്കണം, ഖുർആൻ പഠിക്കണം. അപ്പൊ ചില ബാപ്പാര് പറയാണ്, എത്ര മുസ്ലിയാക്കന്മാരുണ്ട്, അവർക്കൊക്കെ എത്രയാ ശമ്പളം നിനക്കറിയോ? പള്ളിയിലെ മുസ്ലിയാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളം വളരെ കുറവാ. നീ പഠിച്ച് ടീച്ചറിയ ശമ്പളം വാങ്ങാനാണോ നീ പഠിക്കാൻ പോകുന്നത്? മോനെ നീ സ്കൂളിൽ നല്ലോണം പഠിക്കണം, എന്നിട്ട് ഡോക്ടർ ആകണം, എന്നിട്ട് എഞ്ചിനീയർ ആകണം, നല്ല സയൻസ് അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. നീ ഖുർആൻ പഠിച്ചിട്ട് അതുപോലെ ഇൽമ് പഠിച്ചിട്ട് എന്റെ ശമ്പളം വാങ്ങാനാണ്? അങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്ന ചില ഉപ്പമാരുണ്ട്. നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെയുള്ള ഉപ്പമാരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ മക്കളെ, നമ്മൾ അവിടെ മുൻപ് അങ്ങനെ കൊടുക്കേണ്ടത് ഖുർആൻ പഠിക്കാനാണ്, അല്ലാഹുവിന്റെ ദീന് പഠിക്കാനാണ്. ഭക്ഷണം തരേണ്ടവൻ ആരാ റബ്ബാണ്, ശമ്പളം തരേണ്ടവൻ ആരാ റബ്ബാണ്, എല്ലാം തരേണ്ടവൻ ആരാ റബ്ബാണ്. ആ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണേ. അവൻ ഡോക്ടറായിട്ട് ഇതുവരെ കൊടുക്കാത്ത ആളുകളിൽ എനിക്കറിയാം. ഞാൻ ലാസ്റ്റ് അവസാനം UAE യിൽ പോയപ്പോ ഒരാൾ എന്റെ കയ്യിലേക്ക് ഒരു പേപ്പർ കൊണ്ട് തന്നു. എന്താണ് ആ പേപ്പറിലുള്ളത്? അയാളുടെ ഇതുവരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ പേപ്പറാണ്. ഏകദേശം ഒരു പുസ്തകം പോലെയുണ്ട്. അയാളെ പ്രാക്ടീസിന്റെ ഒപ്പുവെച്ച പേപ്പറുകളാണ്. എത്രയാണെന്നറിയോ? ഇയാൾ വന്നിട്ട് ദ്വാരക്കാനാ പറയുന്നത്, ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാനാ പറയുന്നത്. അല്ലാ ഹൈറായ ജോലിയെ ചെറുപ്പക്കാരന് നീ നൽകണേ. അല്ലാ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ പഠിച്ചതനുസരിച്ച് അവനിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കാണുന്നില്ല. നിങ്ങൾ ആലോചിച്ചു, അല്ലയല്ലേ കൊടുക്കേണ്ടവൻ? എന്നാൽ ചെറിയ മതി, 8 വർഷം ഖുർആൻ പഠിച്ചു, 8 വർഷം ഖുർആൻ പഠിച്ചു, ഹാഫിളായി. 10ഉം 50ഉം 60ഉം 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വിദേശ രാജ്യത്തെ പള്ളികളിൽ ഇമാമ എന്ന് ശമ്പളം വാങ്ങുന്നവരെ എനിക്കറിയാം. അല്ലാഹു ആണ് കൊടുക്കുന്നവൻ എന്ന് വിശ്വസിച്ച് പഠിക്കണം, അവനാണ് തരുന്നവൻ എന്ന് ഉറച്ച് വിശ്വസിക്കണം. വിദേശത്ത് നിന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ എത്രയാ ശമ്പളം എന്ന് എനിക്കറിയില്ല. ഏർമാട് പള്ളിയിൽ നല്ല വരവാണ്, അവിടെയുള്ള ഉസ്താദിമാർക്ക് നല്ല ശമ്പളവും കൊടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ അവരോടും പറയും, നല്ല ശമ്പളം ഉസ്താദിമാർക്ക് കൊടുക്കണം, അത് വലിയ പ്രചോദനമാണ്. ശമ്പളം ഉസ്താദിമാർക്ക് കുറഞ്ഞു പോയതിന്റെ കാരണം ഉസ്താദിമാരുടെ ഇൽമിന്റെ ബഹുമാനം കുറവല്ലേ?
ഖുർആനിന്റെ ബഹുമാനം കുറവല്ല. പിന്നെ നമ്മൾ കൊടുക്കാത്തോണ്ടാണ് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് ഉണ്ടാകണം എന്ന് ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, അങ്ങനെ വലിയ ശമ്പളം വാങ്ങുന്ന പണ്ഡിതന്മാരില്ലേ, അതേ പള്ളിയിൽ ഇമാമത്ത് നിന്നിട്ട് ശമ്പളം കിട്ടുന്നവരില്ലേ, ആ ഉസ്താദ്മാരൊന്നും അവിടെ ജോലി ചെയ്യുകയല്ല, അവരങ്ങനെ സേവനം ചെയ്യുകയാ. അവർ നമ്മളെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞപ്പോ 10,000 കൊടുത്തിട്ട് അയാൾ ഇമാമത്ത് നിൽക്കുകയാണ്. എന്റെ കാരണം എന്റെ റബ്ബ എനിക്ക് ബർക്കത്ത് തരേണ്ടത് 10,000 ഒരു 100,000 ബറക്കത്ത് തരാ എന്റെ റബ്ബിന് കഴിയുമല്ലോ. ഉസ്താദ്മാരെ അങ്ങനെ വിശ്വസിച്ചിട്ട് അവര് സേവനം ചെയ്യാണ്. നിങ്ങൾ കൊടുക്കുന്ന എത്ര കൊടുത്താലും അവര് വാങ്ങും. പക്ഷേ നല്ലോണം കൊടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ വളരെ വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ്മാർക്ക് ശമ്പളം കൊടുക്കുന്ന പറയുമ്പോ വല്ലാതെ മുഖം ചുളിയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവില്ല, നല്ല ശമ്പളം കൊടുക്കണം. അവര് സേവനം ചെയ്യുന്നതായിരിക്കാം, അവര് സേവനം ചെയ്യട്ടെ, പക്ഷെ നമ്മൾ നല്ലവണ്ണം അവരാദരിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ പരിസംഖ്യ കൂടുതൽ പഠിച്ചിട്ട് ആമീൻ പറയാൻ ഒരു ഉഷാറില്ലാത്തത്? അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ല ശമ്പളം കൊടുക്കണം ഉസ്താദ്മാർക്ക്. ഇരിക്കട്ടെ, ഈമാനുള്ള വിശ്വാസികളെ ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പണ്ഡിതന്മാരായാൽ മക്കളൊന്നും അല്ലാതായി പോകും എന്ന് വിചാരിച്ചിട്ട് മക്കളെ അങ്ങനെ ഒരിക്കലും ഇരുമ്പ് പഠിപ്പിക്കാതിരിക്കരുത്. അള്ളാഹു ആണ് കൊടുക്കുന്നവനെ നിറച്ച വിശ്വാസം വേണം. ഈ മനുഷ്യൻ നാട്ടിലേക്ക് വന്നപ്പോ അങ്ങനെ ഇയാളെ വസവാസാക്കി കളഞ്ഞു. നിങ്ങൾക്ക് നല്ല സമ്പത്തും വീടൊക്കെ വേണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇനി പോകണ്ട, നിങ്ങൾക്ക് ഞാനൊരു ജോലി തരാന്ന് പറഞ്ഞു അയാളെ സുഹൃത്ത്. അങ്ങനെ ഇയാൾ 7 മാസം അയാളെ വീട്ടിലെ ആള് പറഞ്ഞതുപോലെ ജോലി ചെയ്തു. 7 മാസം കഴിഞ്ഞൊരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ തഹജ്ജുദിന്റെ സമയമായി, അതായം കഴിക്കുന്ന സമയമെത്തിയപ്പോൾ വീട്ടിന്റെ മുതലാളി ഒരു ശബ്ദം കേൾക്കുന്നു. ആട്ടാസം കേട്ടിട്ട് വീട്ടിന്റെ മുതലാളി ഓടി വന്നിട്ട് എന്ത് പറ്റിപ്പോയടോ, അവനെ വന്ന് തട്ടി വിളിച്ചിട്ട് ചോദിക്കണ്ട എന്ത് പറ്റിപ്പോയി. അപ്പൊ ഈ മനുഷ്യന്റെ മറുപടി, ഒരു വിളക്ക് കത്തിക്കൂ, ഒരു വിളക്ക് കത്തിക്കൂ. വിളക്ക് കത്തിച്ചു കൊടുത്തപ്പോ ഈ കിടന്ന മനുഷ്യൻ, ഈ സ്വാധിയായ മനുഷ്യൻ പറയുന്നു, ഞാൻ കിടന്നുറക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരാളെ കണ്ടു, ഒരു യുവാവിന്, എന്തൊരു ഭംഗിയുള്ള മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ കുപ്പായം എന്തൊരു നിറമാണ്, എന്തൊരു പരിമളമാണ്. ആ ഭംഗിയുള്ള മനുഷ്യൻ എന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് മോനെ. നീ നല്ലവണ്ണം 100 വർഷം ഇബാദത്ത് ചെയ്തില്ലേ, ധാരാളം സ്വലാത്ത് ചൊല്ലിയില്ലേ, എന്തേ നീ ഇബാദത്തിൽ നിന്ന് മാറി നിന്ന് പോയത്, എന്തേ നല്ലത് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്ന് പോയത്, സ്വലാത്ത് ചൊല്ലുന്നതിൽ നിന്ന് നീ പിന്മാറിപ്പോയി, നിന്റെ മരണത്തിന്റെ സമയം അടുത്തുപോയി. ഈ മരിക്കുന്ന സമയത്തല്ലേ ധാരാളം ഇബാദത്ത് ചെയ്യേണ്ടത്. മോനെ, നിന്റെ റബ്ബും നിന്റെ പ്രിയപ്പെട്ട ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിന്നോട് ചെയ്ത തെറ്റെന്താണ്, നിനക്ക് തന്നതിലുള്ള കുറവെന്താണ്. ഈ അടിമ പറയും, നീ ഇനി എനിക്ക് നിന്റെ മുഖം കാണണ്ട, എന്നോട് എന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ചോദിച്ചതുകൊണ്ട് എന്റെ മനസ്സ് പൊട്ടിപ്പോയി. എനിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് ഒന്നുകൂടി പഴയതുപോലെ എടുക്കണം, ഇനി ഞാൻ നിന്റെ അടുക്കൽ ജോലിക്കില്ല. ഈ മഹാൻ തിരിച്ചുപോയി, കഷ്ടപ്പെട്ട് പഴയ ഇബാദത്തെടുത്ത ഏകാന്തതയുള്ള സ്ഥലത്തേക്ക് പോയി. വെള്ളം കിട്ടാനില്ല, ഭക്ഷണം കിട്ടാനില്ല, ഒരാളെയും കിട്ടാനില്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പോകുന്ന വഴിയിൽ കിട്ടുന്ന ഇലകൾ എടുത്തു കഴിച്ചു, കിട്ടുന്ന വെള്ളം എടുത്തു കഴിച്ചു. അവസാനം എന്റെ റബ്ബ് വിളിച്ച വിളിയാളത്തിലേക്ക് തിരിച്ചു പോകാണ്. മരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് പഴയതുപോലെ ആയിട്ട് മരിക്കണമെന്ന് ചിന്തിച്ച് അതാ മനുഷ്യൻ ഇബാദത്ത് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. മഹാനായ നബിയുള്ളാഹി സക്കരിയ അലൈഹിസ്സലാമിന്റെ മകൻ മഹാനായ നബിയുള്ളാഹി യഹ്യ
കൽപ്പിച്ചത് സമയമുണ്ടെങ്കിൽ ഇൻഷാല്ലാ നാളെ പറയാം, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഈ മഹാൻ റബ്ബിന്റെ ഭർത്തം പ്രതീക്ഷിച്ചു പോയി, വെള്ളം കിട്ടാനില്ല, വേണ്ടതുപോലെ ഒന്നും കിട്ടാനില്ല, പക്ഷേ റബ്ബിന്റെ പൊരുത്തമാണ് വലുതെന്ന നിലക്ക് എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷമാണ് വലുതെന്ന നിലക്ക് വലിയ പ്രയാസങ്ങളെ തരണം ചെയ്ത് തിരിച്ചുപോയി. ആ കദിയം ഏകാന്തതയിൽ ഇബാദത്ത് ചെയ്ത സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോ അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്നു, മോനെ നീ തവക്കുലാക്കണം, ആരമേലും തവക്കുലാക്കണം, മരിക്കാത്ത റബ്ബിന്റെ മേൽ തവക്കുലാക്കണം. ഹയ്യുല്ലായമോ, ആ റബ്ബ് മരിച്ചു പോകൂല. തവക്കൽ അലൽ ഹയ്യ്, നീ ജീവിച്ചിരിക്കുന്ന റബ്ബിന്റെ മേൽ തവക്കുലാക്കണം, മരണമില്ലാത്ത റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിക്കണം. ആ റബ്ബിന്റെ മേൽ ഭാരമേൽപ്പിച്ചാലോ ആ റബ്ബ് മതി ഏറ്റവും ഭാരമേൽപ്പിക്കാൻ മതിയായവനല്ലയോ. ഈ മഹാൻ ഇബാദത്തിലേക്ക് മടങ്ങാൻ അത് കാരണമായി പോയി. എന്താ കാരണം? ഒരുപാട് കാലം റബ്ബിനെ വഴിപ്പെട്ട് സ്വലാത്ത് ചൊല്ലി, ഒരുപാട് കാലം സൽക്കർമ്മം ചെയ്തപ്പോ അതിൽ നിന്ന് തൽക്കാലം 7 മാസം മാറി നിന്നപ്പോ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചവരെ മറക്കൂല, സ്നേഹിക്കുന്നവരെ വെറുതെ ആക്കൂല, ഇഷ്ടപ്പെടുന്നവരെ വെറുതെ ആക്കൂല. മരണത്തിന്റെ സമയമെടുത്തപ്പോ ആ സുഹൃത്തിന്റെ അടുക്കൽ വന്ന് പറയുന്ന, മോനെ മരണത്തിന്റെ സമയമെടുത്തു പോയി, നീ മടങ്ങണം, പഴമയിലേക്ക് മടങ്ങണം, ആ റബ്ബിലേക്ക് മടങ്ങണം, തൗബ ചെയ്ത് മടങ്ങണം, പഴയതുപോലെ ഇബാദത്തിലേക്ക് മടങ്ങണം, സ്വലാത്തിലേക്ക് മടങ്ങണം. അല്ലാഹു റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്നേഹിക്കുന്ന അറിയുന്ന നേതാവാ, സ്നേഹിക്കുന്നവരെ തിരിച്ചറിയുന്ന നേതാവാ, സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന നേതാവാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേദങ്ങൾ കേൾക്കുന്ന ചെറുപ്പക്കാരി, ആ ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കണം, ഏതുവരെ സ്നേഹിക്കണം? ഖുർആൻ പറഞ്ഞു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ആ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകണം ഔലാ ബിൽ മുഅ്മിനീ, മുഅ്മിനീകൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാകണം, ഏറ്റവും ഇഷ്ടപ്പെട്ടതാകണം, ഏറ്റവും സ്നേഹമുള്ളതാകണം. ഏതുവരെ? മിൻ അൻഫുസിഹിം, അവരെ സ്വന്തം സ്വന്തം ശരീരത്തിനേക്കാൾ അവരതാൻ്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. അങ്ങനെയല്ലേ സഹാബത്തിന്റെ സ്നേഹം? എന്റെ വാദം കേൾക്കുന്ന ഉമ്മമാര്, സഹാബിയത്തായ വനിതകളെ സ്നേഹം അങ്ങനെയല്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹതിമാരെ സ്നേഹമല്ലേ ഇങ്ങനെയല്ലയോ? അതുകൊണ്ടല്ലേ ഒരു സഹാബിയത്തായ വനിത ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലേക്ക് പോവാണ്. ഈ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തിയിരുന്നു. ബറക്കത്തിന് വേണ്ടി പറയാണ്, ഞാൻ മുമ്പ് പ്രസംഗിക്കുമ്പോ പഞ്ച് പറഞ്ഞിട്ടുണ്ട്, ബറക്കത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി അങ്ങ് നിർത്തുന്നു. ഈ പെണ്ണ്, ഈ സഹാബിയത്തായ വനിത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സ് പോകാൻ ആഗ്രഹിച്ചു, അവിടുത്തെ വയൽ കേൾക്കാൻ ആഗ്രഹിച്ചു, അവിടുത്തെ പൊരുത്തം ലഭിക്കാൻ ആഗ്രഹിച്ചു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുന്ന വഴിയിൽ ഒരു സ്വതീ വള വന്നിട്ട് ചോദിക്കും, ഓ പെണ്ണേ, എങ്ങോട്ടാ നിന്റെ യാത്ര? ഈ പെണ്ണിന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസിലേക്കാണ്, അവിടുത്തെ വയല് കേൾക്കാൻ പോവാണ്, വയല് കേൾക്ക് പഠിക്കാൻ പോവാണ്. ഉടനെ തന്നെ ഈ വന്ന ചെറുപ്പക്കാരന്റെ മറുപടി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണാണെന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു ബിഹഖിഹി അലൈക അൻ തർഫഈ നിഖാബക നീ നിന്റെ നിഖാബ് ഉയർത്തു നീ മുഖം മറച്ചതങ്ങ് മേലോട്ടേക്ക് പോകൂ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിട്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഉമ്മയല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രേമം കഥയെ കൊണ്ട് നിറച്ചു വെച്ച ഉമ്മയല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിർത്തി എന്ന് ചോദിച്ചപ്പോൾ ഈ ഉമ്മ അറിയാതെ നിഖാബ് ഉയർത്തിപ്പോയി മുഖം മറച്ചു പോകുന്ന ഈ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലാസ് കേൾക്കാൻ പോകുന്ന ഉമ്മ ഉടനെ തന്നെ നിഖാബ് അങ്ങ് മേൽപോട്ടേക്ക് ഉയർത്തിപ്പോയി ആ നിഖാബ് അങ്ങ് മേൽപോട്ടേക്ക് ഉയർത്തിയപ്പോ ഈ ചെറുപ്പക്കാരൻ ആ ഉമ്മയുടെ മുഖത്ത് തൊട്ട് കളഞ്ഞു സഹിച്ചില്ല കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നെ ഒരു അന്യ പുരുഷൻ തൊട്ട് കളഞ്ഞല്ല അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിട്ട് ചോദിച്ചപ്പോ ബിഹഖി നബീക സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ഉമ്മയല്ലേ അറിയാതെ നിഖാബ് ഉയർത്തിപ്പോയി വല്ലാത്ത വിഷമമായി ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് സങ്കടം പറഞ്ഞപ്പം ഭർത്താവിന് വെറുപ്പ് പിടിച്ചു നിരപരാധിയാണ് പക്ഷേ ഭാര്യന്റെ മുഖത്ത് തൊട്ടു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വേദന പറയേണ്ടതില്ലല്ലോ പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ട് ചെയ്തതാണെങ്കിലും നിരപരാധിത്വം റബ്ബ് തെളിയിക്കുമെന്ന വിശ്വാസം ആ ഉമ്മക്കുണ്ടെന്നത് ഉറപ്പാണ് അതുകൊണ്ടല്ലേ ഭർത്താവിന്റെ അടുക്കൽ അങ്ങോട്ട് പോയി സങ്കടം പറഞ്ഞത് ഉടനെ തന്നെ ഈ ഭർത്താവ് പോയി ലാ ഹളറത്തി റസൂലില്ലാഹി ലാ ഹളറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഏകദേശ സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ ഓരോ ദിവസം വ്യത്യസ്തമായ ചരിത്രങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ പേര് കേട്ടപ്പോൾ സലാത്ത് എഴുതി എഴുതുമ്പോൾ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുന്ന സമയത്ത് സലാത്ത് എഴുതിയതിന്റെ കാരണത്താൽ ഖദ് ഗുഫിറ ലീ ഖബറിൽ കിടന്നിട്ട് ചില മഹാന്മാർ പറഞ്ഞു അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തന്നു പോയി വഉദ്ഖിലനീ അൽ ജന്ന ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിപ്പോയി എന്ന് പറഞ്ഞ ഒരുപാട് മഹാന്മാരെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം പല സ്ഥലത്തും ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കാരണം എന്നറിയോ ഈ വാചകം കാണുമ്പോ സ്വാദ് നദിയിട്ട് പിശുക്കൂല ലാമ് നദി പിശുക്കൂല മീമ് നദി പിശുക്കൂല സലാത്ത് ആവേശത്തിൽ അവർ എഴുതിയതിന്റെ കാരണത്താൽ ഹദീസ് എഴുതുന്ന സമയത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് എഴുതാതെ ഒരു സ്ഥലവും കൈയൊഴിക്കാത്തതിന്റെ പേരിൽ ഒരുപാട് മഹാന്മാര് സ്വർഗത്തിൽ കടക്കപ്പെട്ടു ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോയി എന്ന് മരണത്തിന്റെ ശേഷം സംഭവിച്ച ഒരുപാട് സ്വപ്നം കണ്ട ചരിത്രങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ തിരുനോട്ടം കിട്ടിയിട്ട് നമുക്ക് രക്ഷപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുനോട്ടം കിട്ടിയിട്ട് രക്ഷപ്പെടണം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാരുണ്യം കിട്ടിയിട്ട് വേണം ഈ വിശ്വാസികൾക്കും ഈ ഇന്ത്യ രാജ്യത്ത് സന്തോഷത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒരു നീതി കിട്ടണം അതിനെന്ത് വേണം നല്ല സ്വലാത്ത് ചെല്ലുന്ന മനസ്സ് വേണം ഉമ്മമാര് നല്ല സ്വലാത്ത് ചെല്ലുന്ന മനസ്സ് വേണം ഉപ്പാപ്പമാര് കേരളത്തിലെ അറിയപ്പെട്ട സയ്യിദന്മാരുടെ തറവാട്ടില് അറിയപ്പെട്ടൊരു സയ്യിദ് സയ്യിദ് തറവാടുകളിൽ അറിയപ്പെട്ട തറവാട്ടുകാരനായ മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അപ്പോ അവിടത്തേക്കും നീ ദീർഘായുസ് നൽകണം റഹ്മാനെ ആഫിയത്ത് നൽകണം റഹ്മാനെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ പ്രയാസം വന്നപ്പോ നാരിയത്ത് സലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അതിൽ വിശ്വാസമില്ലാത്ത ചില ആളുകൾക്ക് ചേരിയാണ് തമാശയാണ് എന്റെ വേദ കേൾക്കുന്ന ഉപ്പമാരെ സലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് മഹാന്മാരുണ്ട് ഞാനിപ്പോൾ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല അല്ലാഹു അങ്ങനെ വിജയം കൈവരിക്കുന്ന സ്വാലിഹികളിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലാഹു തെറ്റിദ്ധരിച്ചു പോയവർക്കും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അവിടുത്തെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹു ഈമാനുള്ള വിശ്വാസികളെ
ഈ ഉമ്മയുടെ കേട്ടപ്പോ ഭർത്താവ് ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേ കൂടിപ്പോയി. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യന് ഒരാൾ വന്നിട്ട് ബിഹഖ് നബിയക, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് കൊണ്ട് നിങ്ങളെ നിഖാബ് ഉയർത്തണമെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യ നിഖാബ് ഉയർത്തിപ്പോയി. അവനാ എന്റെ ഭാര്യയെ തൊട്ടുകളഞ്ഞു നബിയേ, എന്റെ ഭാര്യ നിരപരാധിയാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറയുന്നു, നിരപരാധിയാണെന്ന് നിനക്കറിയണോ? അല്ല, തെറ്റ് ചെയ്തവരാണെന്ന് നിനക്കറിയണോ? വീട്ടിലേക്ക് തിരിച്ചു പോകണം, വീട്ടിലേക്ക് പോയിട്ട് ഒരു അടുപ്പ് കൂട്ടണം, ആ അടുപ്പിൽ നീ നിറയെ വിറകുകൾ നിറക്കണം, ആ വലിയ തെറിയ അടുപ്പ് കൂട്ടിയിട്ട് ആ കൂട്ടിലേക്ക് വലിയ തീയുണ്ടാരമുണ്ടാക്കിയിട്ട് നിന്റെ ഭാര്യനോട് പറയണം തീക്കുണ്ടാരത്തിലേക്ക് കടക്കാൻ അവൾ കടക്കൂല എന്ന് പറഞ്ഞാൽ അവളോട് നീ പറഞ്ഞു ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്കുണ്ട്, മോളെ നീ കടക്കണം എന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചു വന്നു. സഹാബി വീട്ടിലേക്ക് തിരിച്ചു പോയി, പോയിട്ടോ വിറകൊരുമിച്ചു കൂട്ടി തീയങ്ങ് കത്തിച്ചിട്ട് ഭാര്യനെ വിളിച്ച് പറയുന്നു, മോളെ തീയിലേക്ക് കടക്കൂ. ഭാര്യ പറയുന്നു, ഞാൻ കടക്കൂല. അപ്പൊ ഈ സഹാബി പറഞ്ഞു, ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നത്തി ഞാൻ ചോദിക്കുന്ന, മോളെ നീ തീക്കുണ്ടാരത്തിലേക്ക് കടക്കൂ. ആ ഉമ്മ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, എന്റെ നേതാവിനെ മുൻനിർത്തിയല്ലേ പറഞ്ഞത്, ഞാനെന്ത് പേടിക്കാന്, എന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയല്ലേ ഞാൻ പതിയെ കടക്കുന്നത്, എന്ത് ഭയപ്പെടാനാ? ിലേക്കങ്ങ് കടന്നു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുണ്ടായ സംഭവമാണ് ഇമാം ഖല്യൂബി റഹിമഹുള്ള അവിടുത്തെ കിതാബിൽ പറയുന്നത്. ആ ഉമ്മത്തിയിലേക്കങ്ങ് കടന്നു നിന്നു. അപ്പൊ ഭർത്താവ് ചിന്തിച്ചോ, എന്റെ ഭാര്യ കരിഞ്ഞു തീർന്നു പോകുമല്ല, അല്ലാഹ്, ഭർത്താവിന് ഭയമില്ല. എന്താ കാരണം? റഹ്മത്തുൽ ലിലാലമീനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ എന്നോട് പറഞ്ഞത്, ഭാര്യനോട് തീക്കുണ്ടാരത്തിൽ കയറിയിട്ട് തിരിച്ചു ചെല്ലാൻ ഞാനിനി നോക്കേണ്ടതില്ല, അവള് കയറിയിരിക്കട്ടെ. ആ ഭർത്താവായ ബാദിയ ഭർത്താവായ സഹാബി ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളാണെങ്കിലോ സ്നേഹമില്ല, സ്നേഹം ഇല്ലെങ്കിലോ മനസ്സിൽ തോന്നും ഭാര്യക്ക് എന്തെങ്കിലും കേട് പറ്റുമോ, അല്ലാ എന്തെങ്കിലും തകരാറ് പറ്റിയ എന്റെ മക്കളാര് നോക്കുമല്ലോ, ഇനി ആരെനിക്ക് ഭക്ഷണം തരുമല്ലോ, ഇനി ആരെനിക്ക് വെള്ളമുണ്ടാക്കി തരുമല്ലോ, ആവശ്യമുള്ള സേവനം അവർക്കവരെ ശരീരത്തെക്കാൾ വലുതാണ്, സ്വന്തം ശരീരത്തെക്കാൾ വലുതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോഴേക്ക് ആ ഉമ്മ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. സ്വന്തം ശരീരത്തിന് എന്റെ ഹബീബിനെ കാൾ എന്റെ പ്രിയപ്പെട്ട നേതാവ് റാഹത്തുൽ ലിലാശിഖീൻ റഹ്മത്തുൽ ലിലാലമീൻ അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതെങ്കിലും വിവരമില്ലാത്ത അൽബാരി പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണോ എന്ന വിഷയത്തിൽ സംശയിക്കുന്നവന്റെ ഈമാൻ എന്റെ ഈമാനാ മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അയാൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദുർ
നസറിന്റെ ബഹുമാനം പറഞ്ഞില്ലേ? അങ്ങനെ ഓരോന്നും പരിശുദ്ധമാക്കി ഖുർആനെടുത്ത് പറഞ്ഞില്ലേ? സമയ ചുരുക്കം കൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ ഉമ്മ സ്വന്തം ശരീരത്തെക്കാൾ ഹബീബായ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് കൊണ്ട് തന്നെ ബിഹഖി നബീക അല്ലെങ്കിൽ ബിഹഖി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പോ സ്വന്തം ശരീരം മറന്നുപോയി. തീയിലേക്ക് കടക്കാൻ പറഞ്ഞപ്പോ ആ ഉമ്മ തീയിലേക്ക് കടന്നു. ഭർത്താവ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഭാര്യനോട് തീയിൽ കടക്കാൻ ഞാൻ പറഞ്ഞു കടന്നില്ല നബിയെ, ഞാൻ പറഞ്ഞു ബിഹഖി നബീക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ മുന്നത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ അവള് തീയിലേക്ക് കടന്നു നബിയേ, പ്രവേശിച്ചു നബിയേ, മർഹബാ എന്ന് ചൊല്ലിയിട്ടാ തീയിലേക്ക് കടന്നത്. ഒരു പേടിയും പിന്നെ കണ്ടിട്ടില്ല. നബി തങ്ങളെ മുൻനിർത്തിയിട്ട് കയറൂന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭാര്യ എനിക്ക് ഉത്തരം തന്നത് മർഹബാ മർഹബാ സ്വാഗതം. എന്റെ നേതാവിനെ മുൻനിർത്തിയല്ലേ ചോദിച്ചത്, ഇനി എനിക്ക് പേടിയില്ല. കുണ്ടാരത്തിലേക്ക് കടന്നു നബിയേ, ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു നബിയേ. നീ തിരിച്ചു പോയിക്കോ, മനസ്സിന്റെ ഉള്ളില് സ്നേഹമുണ്ടോ? ഒരു രോമത്തിനു പോലും നിന്റെ ഭാര്യക്ക് കേട് സംഭവിക്കൂല. ഭർത്താവ് തിരിച്ചു വന്ന് നോക്കുമ്പോ തീക്കുണ്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന ഭാര്യയാ, ശരീരത്തിനൊരു കേടുപാടും ആ ഉമ്മക്ക് പറ്റിയിട്ടില്ല. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരി, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരി, എന്റെ വയത് കേൾക്കുന്ന ഉപ്പാപ്പമാരി, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരി, ഏത് വിഖാരിയായ ഭരണാധികാരി വന്നാലും, ഏത് ഫാസിസ്റ്റ് ഭരണാധികാരി വന്നാലും, ഏത് തീയിൽ കടക്കണമെന്ന് പറയുന്നവൻ വന്നാലും, ഏത് പൗരത്വം തരൂല എന്ന് പറയുന്നവൻ വന്നാലും, മഹബ്ബത്തു റസൂൽ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന സ്വന്തം ശരീരത്തെക്കാൾ താല്പര്യപ്പെടുന്ന സ്നേഹം കയ്യിലുണ്ടോ? ഒരു സ്ഥലത്തും പരാജയപ്പെടൂല, ഒരു സ്ഥലത്തും തോറ്റുപോകൂല. അതിനെന്ത് വേണമെന്നറിയോ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹമുള്ള നിനക്ക് ഈശ്വരനെ വെക്കുന്ന നല്ല മനസ്സുകളോ അല്ലാഹു ഒരു സ്ഥലത്ത് പരാജയപ്പെടുത്തൂല. അല്ലാഹു ആ നിനക്ക് സ്നേഹിക്കുന്ന അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങളെയും നീപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ ഉമ്മമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ ഭാര്യമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ ബാപ്പമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ മക്കളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. പാവപ്പെട്ട ഞങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ ഉസ്താദുമാരെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ കുടുംബങ്ങളെപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹു. ഞങ്ങളെ സ്നേഹിച്ച് വയതിന്റെ മനസ്സിൽ സദസ്സിൽ ഒത്തുചേരുന്ന മോമിനീങ്ങളും മോമിനാത്തുകളും ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ഞങ്ങളെല്ലാവരെയും അത്തരം യഥാർത്ഥ ആശക്കീങ്ങളെ കൂട്ടത്തിൽ നിന്റെ കാരുണ്യം കൊണ്ട് പെടുത്തണേ അല്ലാഹു. ജനങ്ങളെ മുന്നിൽ വയത് പറയും ബൈസ്ക് കാണിക്കാനല്ല, ജനങ്ങളെ മുന്നിൽ പാട്ട് പാടും ആശിഖുർ റസൂൽ എന്ന് പറയാനല്ല, ജനങ്ങളെ മുമ്പിലെ വയതിനെ വിളിക്കുമ്പോ ആശിഖുർ റസൂലായ വായു എന്ന് പറയാനല്ല. സ്വർഗത്തിലൊന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒത്തുചേരണം.
അവിടുത്തെ പൂമുഖം ഒന്ന് പലതവണ ജീവിതത്തിൽ കാണണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ തൃപ്തിക്ക് വേണ്ടി ഇഷ്ടം വെക്കുന്ന നല്ല മുത്തഖികളിൽ പാവപ്പെട്ട അടിമകളായ ഞങ്ങള് നീ പെടുത്തണേ അല്ലാഹു, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ പെടുത്തണേ അല്ലാഹു, അതിന് ഈ സദസ് നീ കാരണമാക്കണേ അല്ലാഹു, ഞങ്ങളെ സർവ സദസ്സുകളും നീ കാരണമാക്കണേ അല്ലാഹു, ഞങ്ങളെ സർവ വാക്കുകളും കാരണമാക്കണേ അല്ലാഹു, ഞങ്ങളെ സർവ പ്രവർത്തനങ്ങളും കാരണമാക്കണേ അല്ലാഹു, ഞങ്ങളെ പ്രസംഗങ്ങളും ഞങ്ങളെ ഓട്ടങ്ങളും ഞങ്ങളെ പ്രവർത്തനങ്ങളുമെല്ലാം അവിടത്തോടുള്ള സ്നേഹം മനസ്സിൽ അധികരിക്കാനുള്ള കാരണമാക്കി തരണേ അല്ലാഹു. അവിടത്തെ കാണാൻ ഞങ്ങളെ കണ്ണിന് നീ ശുദ്ധി തരണേ അല്ലാഹു, മനസ്സ് നീ നന്നാക്കി തരണേ അല്ലാഹു, അവയവങ്ങൾ ശുദ്ധിയാക്കി തരണേ അല്ലാഹു, പ്രവർത്തനങ്ങൾ നന്നാക്കി തരണേ അല്ലാഹു. അല്ലാഹുവിനോട് ദുആ ചെയ്തു പിരിയാം, ഒരു ചെറിയ ദുആ നടത്തി നമുക്ക് പിരിയാം. ഒരു നാരിയത്ത് സലാത്തിൽ എല്ലാവരും ചൊല്ലിക്കോ, അല്ലാഹുമ്മ സല്ലി ഞങ്ങളെ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ, മദീനയിൽ നീ എത്തിക്കണം റഹ്മാനേ, ഞങ്ങളെയും നീ മദീനയിൽ എത്തിക്കണം റഹ്മാനേ, മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനേ, പലതവണ മദീന കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട നാടാണ് മദീന, അവിടുന്ന് കിടക്കുന്ന മണ്ണ് സ്വർഗമാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ആ സ്വർഗത്തിൽ വെച്ച് നിസ്കരിക്കാനും അവിടത്തോട് യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. മനസ്സറിഞ്ഞ് സലാം പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. മദീനയിൽ പോകണം, ടൂറടിക്കാൻ പോകണ്ട, മറ്റു കാരണങ്ങളാൽ പോകണ്ട, പോകുന്നത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തിലുള്ള നോട്ടം കിട്ടാനാകണം, പൊരുത്തം കിട്ടാനാകണം. അവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ വെളിച്ചമുള്ള മുഖമൊന്ന് കണ്ട് പരിചയപ്പെടണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മദീനയിൽ തന്നെ അങ്ങ് മരിക്കണം, അവിടെ തന്നെ അങ്ങ് വിശ്രമിക്കണം. ഖിയാമത്ത് നാൾ വരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിടക്കുന്ന റൗളാ ഷെരീഫ് നോക്കിയിട്ട് ഖബറിൽ ഇങ്ങനെ വിശ്രമിക്കണം. നീ ഭാഗ്യം തരണേ അല്ലാഹ്, അത് നീ ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിൽ നല്ല സമയം നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ചൊല്ലി ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി സ്വർഗം കണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പാക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഭാര്യ മക്കൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങളെ വയലിൻ്റെ സദസ്സിൽ സ്നേഹത്തോടെ വരുന്ന മൂമിനീങ്ങൾ മൂമിനാത്തുകൾ നിന്റെ ദീനിനു വേണ്ടി ചോദിച്ചപ്പോ സഹായിച്ച മൂമിനീങ്ങൾ മൂമിനാത്തുകൾ
ഞങ്ങളെ നീ അത്ര നല്ല മരണം കിട്ടുന്നവരിൽ പെടുത്തണേ അല്ലാ. ഈമാനില്ലാതെ ചത്തു പോകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്ത് നശിപ്പിക്കരുതേ അല്ലാ. അല്ലാ, ഈ രാജ്യം വലിയ വെല്ലുവിളി നേരിടുന്നു. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തു ചൊല്ലി അടിമകളായ ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ ഈ രാജ്യത്തെ ഐക്യവും ഈ രാജ്യത്തെ സമാധാനവും ഈ രാജ്യത്തെ ഇതുവരെ നിലനിന്നിരുന്ന സർവ നന്മകളും നീ നിലനിർത്തണേ അല്ലാ. അതിനാവശ്യമായ ഭരണാധികാരികളെ തരണേ അല്ലാ. ഉള്ള ഭരണാധികാരികളെ നീ നല്ല ചിന്ത കൊടുത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ മുത്തഖീങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ നന്നാക്കണേ അല്ലാ. ജീവിതത്തിലോ ജീവിതത്തിലേതെങ്കിലും നിമിഷം അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതായും തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ അർഹമുർ റാഹിമീനായ റബ്ബല്ലേ. ഈ പുലർച്ച സമയത്ത് നിന്റെ മഹാന്മാരെ ചരിത്രം പറഞ്ഞു, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് പറഞ്ഞു, നിന്റെ ഖുർആൻ ഓതിയ സദസ്സ് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ സദസ്സ് പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ നിന്നിലേക്ക് മനസ്സും ഹൃദയവും കൈയൊക്കെ തിരിച്ച് ചോദിക്കുന്നു, ഞങ്ങളെ ഈ സദസ്സ് നീ കബൂലാക്കി തരണേ അല്ലാ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ. ഇനിയെങ്കിലും നല്ല നിലക്ക് ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അല്ലാ ഞങ്ങളെ ക്യാൻസർ രോഗികളാക്കല്ല അല്ലാ. കിഡ്നി ഇല്ലാത്തവരാക്കല്ല അല്ലാ. ഞങ്ങളെ മക്കൾക്ക് അത്തരം രോഗം നൽകല്ല അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് നൽകല്ല അല്ലാ. ഞങ്ങളെ വയലിന്റെ സദസ്സിൽ സ്നേഹിച്ചു വരുന്ന ഒരു മൂമിനീകളെയും അത്തരം രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാ. ഒരു മൂമിനാത്തുകളെയും പരീക്ഷിക്കല്ല അല്ലാ. വിഷമിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ വയത് കേൾക്കുന്നവരിലുണ്ടെങ്കിലും നീ സലാമത്ത് നൽകണേ അല്ലാ. നീ സലാമത്ത് നൽകണേ അല്ലാ. ഏറ്റവും വലിയ രോഗം ഹൃദയത്തിന്റെ രോഗമാ. അത് അറ്റാക്ക് അല്ല, കിബ്ര ഉജ്ബാരിയ ഹസദ. അല്ലാ അത്തരം മനസ്സിന്റെ ഒരു രോഗവും തന്ന് ഞങ്ങളെ നീ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ഞങ്ങളെ നന്മ കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ പെങ്ങന്മാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ഞങ്ങളെ കൊണ്ടും ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ടും പെങ്ങന്മാരെ കൊണ്ടും സന്തോഷം നൽകണേ അല്ലാ. വിഷമം നൽകല്ല അല്ലാ. ഞങ്ങൾക്കും അത്തരം വിഷമം തരുന്ന മക്കളെ തന്നെ പരീക്ഷിക്കല്ല അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ നിന്റെ പൊരുത്തത്തിലായി ആരെ മുന്നിലും കൈനീട്ടാതെയുള്ള നല്ല ജീവിതം തരണേ അല്ലാ. ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവർക്ക് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട്, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ, അല്ലാ സ്ഥലമില്ലാത്തവർക്ക് ഖൈറായ സ്ഥലം ഒക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ അല്ലാ. ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്ന നല്ലൊരു വിധി നീ ഞങ്ങൾക്ക് നാളെ നൽകണേ അല്ലാ. റബ്ബേ, ഒരു മനുഷ്യനും നിസാരത അനുഭവിക്കുന്ന ഒരു വിധി ഈ നാട്ടിന്റെ ഭരണാധികാരികൾക്കും വിധികർത്താക്കൾക്കും മനസ്സിൽ നീ തോന്നിപ്പിച്ചു കൊടുക്കല്ല അല്ലാ. ഇവിടെയുള്ള ഐക്യവും സന്തോഷവും നീ നിലനിർത്തണേ അല്ലാ. ഈ രാജ്യത്തിന്റെ സമാധാനം നീ നിലനിർത്തണേ അല്ലാ. റഹ്മത്തുൽ ലിലാലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നരിയത്തു സലാത്തു ചൊല്ലി അവിടുത്തെ മുന്നിർത്തി ഞങ്ങളെ ചോദിക്കുന്നു, ഞങ്ങളെ നാട്ടിലെ ഐക്യവും സന്തോഷവും നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ നാട്ടിലെ സമാധാനം നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്തു തരണേ അല്ലാ. ഈമാൻ ഉണ്ട് എന്നതിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ. മറ്റുള്ള ഭരണാധികാരികളെ കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റിന്റെ കാരണത്താൽ അവരെ മനസ്സിൽ ഞങ്ങളോട് വെറുപ്പിട്ട് കൊടുക്കല്ല അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്ക് നന്നാകാനുള്ള വഴി തരണേ അല്ലാ. അവസരം ഒരുക്കണേ അല്ലാ.
പ്രവർത്തനങ്ങളെയും സദസ് കബൂലാക്കണേ അല്ലാ, സർവ സദസ്സും നീ കബൂലാക്കണേ അല്ലാ. റബ്ബേ, പല വിഷമവും പറഞ്ഞ് ദുആക്കാൻ പറഞ്ഞവരുണ്ട്. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ ദുആക്ക് വലിയ ഇജാബത്തുള്ളവരായിട്ടല്ല. എന്റെ സദസ്സിൽ ചെറിയ പിഞ്ചു പൈതലുകൾ കൈയർത്തുന്നവർക്കറിയാം തെറ്റ് ചെയ്യാത്ത നല്ല സ്വാലിഹീങ്ങൾ ഉണ്ടാകുമെന്നറിയാം. അല്ലാവരാമീ കൊണ്ട് ഞങ്ങളെ ഈ സദസ് നീ കബൂലാക്കി തരണേ അല്ലാ. സർവ സദസ്സും നീ കബൂലാക്കി തരണേ അല്ലാ. ദുന്യാവിന് വേണ്ടി വയൽ എറിയുന്ന നാശം പിടിച്ചവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുതേ അല്ലാ. ആഹ്റത്തിന് വേണ്ടി ശബ്ദിക്കുന്ന നല്ല നാവ് തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ നാവിൽ പിഴവുകൾ പറയിപ്പിച്ച് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. പഠിച്ചത് പറയാനുള്ള അവസരം ഇനിയും ധാരാളം തരണേ അല്ലാ. അതിനാവശ്യമായ ഇൽമു തരണേ അല്ലാ, തഖ്‌വന തരണേ അല്ലാ. ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ഞാനൊന്ന് നന്നാകണം, അതിന് പറയുന്ന എന്നെ നന്നാക്കി തരണേ അല്ലാ. എന്നിട്ട് കേൾക്കുന്ന വിശ്വാസികൾക്കും നീ മാറ്റം നൽകണേ അല്ലാ. ഞങ്ങളെ സദസ്സുകൾ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഇവിടെ സഹായിച്ച മുഅ്മിനീങ്ങൾ, സ്വർണം കൊടുത്തവർ, പണം കൊടുത്തവർ, കഴിവനുസരിച്ച് ഒരു ഉറുപ്പ്യ കൊടുത്തവൻ, ₹2 കൊടുത്തവൻ, 1000 കൊടുത്തവൻ, 2000 കൊടുത്തവൻ, 500 കൊടുത്തവൻ, ആര് സഹായിച്ചോ നിന്റെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ച ഒരു മുഅ്മിനീങ്ങളെയും നീ വെറുതെ ആക്കരുതേ അല്ലാ. ദുനിയാവിൽ പകരം നൽകണേ അല്ലാ, ആഖിറത്തിൽ പകരം നൽകണേ അല്ലാ. ഈ കഴിഞ്ഞ ദിവസവും അല്ലാതെയും നിന്റെ ദീനിന്റെ നടത്തിപ്പിന് വേണ്ടി പാവപ്പെട്ട ഞങ്ങള് കൈ നീട്ടിയപ്പോ നിന്നെ കണ്ട് സഹായിച്ച മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ അല്ലാ, അവർക്ക് പകരം കൊടുക്കണേ അല്ലാ. പ്രവാസ ലോകത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അല്ലാ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. നിയമക്കുറിക്ക് കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ നീ പുരോഗതി നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. കിട്ടുന്നതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നീ കടക്കാരാക്കല്ല അല്ലാ. കടക്കാരാക്കി നീ മരിപ്പിക്കല്ല അല്ലാ. കടമെന്ന ഭാരം നീ ഞങ്ങളെ തലയിൽ നിന്ന് എടുത്തു തരണേ അല്ലാ. തലയിൽ വെച്ച് തന്ന് പരീക്ഷിക്കല്ല അല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും മാഫിയത്തിലും തഖ്‌വയിലും കടമില്ലാതെയും സന്തോഷത്തിലുള്ള ജീവിതം തരണേ അല്ലാ. ഞങ്ങളെ ജേട്ടാനുജന്മാർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ. മൃഗന്മാർക്ക് നൽകണേ അല്ലാ. സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, എത്തിച്ചേരുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ സർവർക്കും നൽകണേ അല്ലാ. ഇവിടെ കിടക്കുന്ന ഔലിയാക്കളെ പൊരുത്തം ലഭിക്കുന്ന നല്ല നാട്ടുകാരാക്കി ഞങ്ങളെ നീ ഉയർത്തണേ അല്ലാ. ഞങ്ങളവരെ സ്നേഹിക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാ. അവരെ ബഹുമാനിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പുത്തൻവാദികളെ കൂട്ടത്തിൽ ഞങ്ങളെയും സ്നേഹിക്കുന്നവരെയും നീ പെടുത്തി നശിപ്പിക്കരുതേ അല്ലാ. നീ നശിപ്പിക്കരുതേ അല്ലാ. നിന്റെ പൊരുത്തം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അടിയങ്ങളായ ഞങ്ങളെ നിന്റെ റഹ്മത്ത് കൊണ്ട് പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഈമാനുള്ള വിശ്വാസികളെ, കഴിഞ്ഞ വർഷം നമ്മളെ വിശ്വാസത്തിൽ വന്നിരുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്, അതിൽ പലരും മരിച്ചു പോയവരുണ്ട്. അല്ലാഹ് അവരെ ഖബ്ര് നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങൾ ഇനി ജന്നാത്തിനായി ഒരുമിപ്പിച്ച് നിന്റെ ഹബീബിന്റെ ജിവാറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തുചേർന്ന് ഞങ്ങൾക്ക് നാളെ സന്തോഷം പറയാൻ നീ അവസരം തരണേ അല്ലാ. ഇനി അടുത്ത സദസ്സിൽ വാലിനെ വിളിക്കാൻ നിങ്ങൾ ചിലപ്പോൾ വിളിക്കാത്തതുകൊണ്ടല്ല ഞാൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ല മനസ്സോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ വേർക്കണം. അടുത്ത വർഷം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടെങ്കിൽ വാലി പറയാൻ വരും, ബാരക്കോട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ ത്വാഅത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആരും പരസ്പരം പകയില്ലാതെ, വിദ്വേഷമില്ലാതെ,
നല്ല മനസ്സോടെ ജീവിക്കണമെന്ന് ആദ്യം മുതാലിമ എന്നോട് ഓർമ്മപ്പെടുത്തി. നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒന്നു പോയെങ്കിൽ ഞാനൊരു മുതാലിമാണെന്ന് നിങ്ങൾക്ക് പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ അവന്റെ പൊരുത്തം ലഭിക്കുന്ന നല്ല മുത്തക്കികളിൽ നമ്മളെല്ലാവരെയും അവന്റെ കാരുണ്യം കൊണ്ടുപിടുത്തി അനുഗ്രഹിക്കട്ടെ. വയാദിന്റെ സഹസിൽ വന്ന എല്ലാ മൂമിനിയും കൊല്ലാ സഹസ് ഒന്നും ദ്വാരക്കാറുണ്ട്. ഇവിടുന്ന് ദ്വാരക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്റെ വയാദിന്റെ സഹസിൽ വന്ന മൂമിനിയക്കും മൂമിനാത്തിനും ഞാൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും അവരെ മറക്കാറില്ല. നമ്മളൊക്കെ എപ്പോഴും ദ്വാരക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ സമയം അറിയുന്നത് അറിയുന്നത് പോലെ പറഞ്ഞു തന്ന ഈ മുതാലിമിനെ നിങ്ങളൊക്കെ ദ്വായിൽപ്പെടുത്തണം. ഞാനും എല്ലാവർക്കും ദ്വാരക്കും. അള്ളാഹു അവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം തരട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളത്തെ നിക്കാഹിന്റെ